സ്നേഹിതന്റെ മകനായിട്ടോ മകന്റെ സ്നേഹിതനായിട്ടോ വാത്സല്യ ദീപം തെളിയിച്ച് നന്മയുടെ വഴിയിലേക്ക് എന്നെ നയിച്ച ശ്രീ ടി കെ വർഗീസ് വൈദ്യന്റെ സ്മരണയ്ക്ക് മുന്നിൽ ഈ ചിത്രം ഞാൻ സമർപ്പിക്കുന്നു। कम्यूणिस्ट पार्टी के राष्ट्रीय भरणकूटम ऐर्पड़ी निरोधन दिवस चुन स्वप्न अयवि अंज वर्षकालोम ई तड़व वेदन मर कू सखाक इन विमोचितर सखाव नेट्टूर स्टीफन सखाव डी के आंटनी सखाव सेतुलक्ष्मी आनपे अल पूरी
சாதனம் வாங்கிக்கான் போயா, புதிஞ்சு தரிதும் உண்டிங்கு போயிரு. எல்லாம் உண்டும் நோக்கண்டே நூறு. எந்த நோக்கான் ஏது நோக்கான் எந்த அவட ஜகபோகா. அனுகுட்டியே, ஜாத வெருந்தி, அவள் லெச்சல் லெச்ச ஆள்காரானு, காணேண்ட ஆணு மோலே. எந்த அதுண்டு ஜகபோகா. கண்டு, நம்மள் கண்டு, பிபியின் சுல்தானே நம்மள் கண்டு. അപ്പച്ചനോടോ അതോ മരിച്ചുപോയി നമ്മുടെ അമ്മച്ചിയോടോ ഇത് നടക്കത്തില്ല ചേച്ചി അപ്പച്ചനും അച്ചായനും ഇതിന് സമ്മതിക്കത്തില്ല ഇനി വേണ്ടത് ജനങ്ങളുടെ അംഗീകാരമാണ് അതിന് പ്രവർത്തന ശൈലിയിൽ തന്നെ ചില മാറ്റങ്ങൾ വരുത്തേണ്ടി വരും തിരഞ്ഞെടുപ്പ് ഉടനെ ഉണ്ടാകും ഏത് നിമിഷവും തിരഞ്ഞെടുപ്പിനെ നേരിടാൻ നാം തയ്യാറായിരിക്കണം വിജയം മാത്രമായിരിക്കണം നമ്മുടെ ലക്ഷ്യം നമുക്ക് നമ്മുടേതായ ഒരു വനിതാ സംഘടന വേണം എങ്കിലേ നമ്മൾ സ്ത്രീകളുടെ പ്രവർത്തനം ശക്തമാകൂ എൻ്റെ നെട്ടൂരനെ ആ മുറി തന്നെ കഴിയ ആംഗളമാരും അച്ഛനും അന്നമ്മയോടും മിണ്ടാട്ടമില്ല കണ്ടമാനം ഉദ്രവിക്കുന്നുണ്ടെന്നാ നൂറ് പറഞ്ഞത് വെളിയിലിറങ്ങുന്നത് പള്ളി പോകാൻ മാത്രം അപ്പോഴും കുറ്റി എടുത്തു പോലെ കൂടെ കാണും അവരാ കുറ്റിയും കറിയാ കുറ്റിയും എൻ്റെ അമ്മയുടെ കുറ്റിയും എന്തോന്നാ ഉണ്ണിത്താൻ പറയുന്നത് ഓ നമ്മുടെ അന്നമ്മയുടെ കാര്യം പറയാറ് വീട്ടു തടങ്കലില്ല മടത്തി ചേർക്കാനുള്ള പരിപാടി ഉണ്ടെന്നാ ഞാൻ അറിഞ്ഞത് അന്നമ്മയുടെ കാര്യത്തിൽ ഉടനെ നമുക്കൊരു തീരുമാനം എടുക്കണം നട്ടുരാനെ എന്തോ തീരുമാനം തീരുമാനിക്കാനൊന്നുമില്ല ഞാനിപ്പോ പോയി വിളിച്ചിറക്കിക്കൊണ്ടുവരും വരട്ടെ വരട്ടെ ഞാനൊന്ന് പോയി ഇട്ടിച്ചനുമായിട്ടൊന്ന് സംസാരിക്കട്ടെ എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം അന്തോണി ഇരിക്കെ ദേവപുരക്കിലെ മരിച്ചുപോയ കോരവക്കീലിന്റെ മകൻ അന്തോണിക്കുള്ളത് ആ കസേര അല്ലാതെ ഒരു കമ്മ്യൂണിസ്റ്റ് തമ്മാടി മേടയിൽ ഇട്ടിച്ചിന്റെ മുമ്പിൽ ഇരിക്കത്തില്ല ഞാനിവിടെ നിന്നോളാം എന്നോട് വേണോ ഇയാളുടെ ആവേശം വക്കീലാക്കാൻ പഠിപ്പിച്ചതല്ലേ നിന്നെ കോരച്ചേട്ടൻ ഏരിയാമ്മച്ചേട്ടത്തി മരിക്കുമ്പോ നിനക്ക് 10 വയസ്സാ നിന്നെ ഓർത്ത കോരച്ചേട്ടൻ രണ്ടാമത് കെട്ടാത്തെ അറിയാമോ നിനക്ക് സിന്ദാബാദ് വിളിച്ച് റോഡിലിറങ്ങുന്നതിന് മുമ്പ് ആ മനുഷ്യനെ നീ ഓർത്തില്ലല്ലോടാ നിന്നെ ഓർത്ത് കരഞ്ഞ ആ വലിയ മനുഷ്യൻ ഇത്ര പെട്ടെന്ന് പോയത് എന്തോ നേടിയെന്നാ നിന്റെയൊക്കെ വിചാരം അതൊന്നും പറഞ്ഞ ഇട്ടിച്ചാനും മനസ്സിലാവില്ല കേൾക്കണമൊന്നുമില്ല എന്താ വന്നത് ഞാൻ വന്നത്
അന്നമ്മയുടെയും നെട്ടൂരാന്റെയും കാര്യം പറയാനാ? വേണ്ട, മറ്റൊന്നും പറയാനില്ലെങ്കിൽ അന്തോണിക്ക് പോകാം. ഇട്ടിച്ചായനോട് അപേക്ഷിക്കാനാ ഞാൻ വന്നത്. അന്നമ്മയുടെയും നെട്ടൂരാന്റെയും വിവാഹം ഇട്ടിച്ചായൻ നടത്തി കൊടുത്തില്ലെങ്കിൽ ഞങ്ങൾ പാർട്ടിക്കാരെ നടത്തി കൊടുക്കും. എന്തായി, സംസാരിച്ചില്ലേ? സംസാരിച്ചു, പ്രശ്നമാ. അവര് സമ്മതിച്ചിട്ട് ഈ കല്യാണം നടക്കത്തില്ലോ? എന്താ പറഞ്ഞതെന്ന് പറ? ഇറങ്ങി പോകാൻ പറഞ്ഞു. എങ്ങോട്ടാണ് നീ? അന്നമ്മയെ സ്നേഹിച്ചു പോയി ഞാൻ. കഴിഞ്ഞ 5 വർഷമായി നിങ്ങളുടെയൊക്കെ തല്ലും ചവിട്ടും കൊണ്ട് എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന എന്റെ അന്നമ്മ എനിക്കൊന്ന് കാണണം. എനിക്ക് അവളോട് സംസാരിക്കണം. ഞാൻ കാണിക്കത്തില്ലടാ, എന്റെ പെങ്ങളെ നിന്നെ ഞാൻ കാണിക്കത്തില്ലടാ. നായന്റെ മോനെ എന്തിനാ അപ്പച്ച ഇതൊക്കെ? എന്തിനാ ഈ വഴക്കും വേളോ? എനിക്ക് വയ്യ അപ്പച്ച, എന്നെ മടത്തിക്കൊണ്ട് വീട്ടേക്ക്. ഞാൻ മടത്തി പൊക്കോളാ അപ്പച്ച, എന്നെ മടത്തി വീട്ടേക്ക്. സേതു ഇല്ലേ അവിടെ? എന്താ ഈ കുട്ടി അവിടെ ചെയ്യണത്? അച്ഛൻ തിരുമുൽപ്പാട് പാവമായതുകൊണ്ടാ ലക്ഷ്മീപുരം കോവിലകത്തെ സേതു ലക്ഷ്മി തമ്പുരാട്ടി കമ്മ്യൂണിസ്റ്റ് ആയത്. അതുകൊണ്ട് തന്നെയാ ദേവപുരയ്ക്കിലെ കോരവക്കീലിന്റെ മകൻ സഖാവ് ആന്റണി തന്നോട് കിന്നാരം പറഞ്ഞിരിക്കാൻ ഈ നാൽപ്പാമരക്കട്ടിൽ ചേക്കേറിയത്. പക്ഷെ മേടെ വീട്ടിലെ സ്ഥിതി ഇതല്ല. പ്രമാണിയായ ഇട്ടിച്ചൻ, അപ്പനെ അനുസരിച്ച് ജീവിക്കുന്ന മക്കൾ, അവിടെ കമ്മ്യൂണിസ്റ്റ് ആണെന്നും പ്രേമമാണെന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അവർ സമ്മതിച്ചിട്ട് ഈ കല്യാണം നടക്കുന്ന പ്രശ്നമേ ഇല്ല. വെച്ച് നീട്ടിയ ആ വാശിപ്പുറത്ത് അന്നമ്മയെ കൊണ്ടുവന്ന് മടത്തിച്ചേർക്കും. നെട്ടൂരാൻ എന്ത് പറയുന്നു? ആവേശമല്ലേ അയാൾക്കെല്ലാം? ഇന്ന് രാവിലെ എന്തൊക്കെയാ അവിടെ ഉണ്ടായത്? അന്നമ്മയുടെ കാര്യം ആലോചിക്കുമ്പോഴാ. ഇനി ആരെ ബോധിപ്പിക്കാനാ തമ്പുരാട്ടി നമ്മൾ രണ്ടു മുറിയിൽ ഉറങ്ങുന്നത്? വേണ്ട, സഖാവിന്റെ കൂട്ടു കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും ഈ കോവിലകത്ത് വളർന്ന ഒരു ദർഭപുല്ല ഞാൻ. എല്ലാം ആചാരപ്രകാരം ആയിക്കോട്ടെ. നമുക്ക് ഇതങ്ങ് നടത്തിക്കൊടുത്താലോടാ? നടത്തിക്കൊടുക്കാനോ? എന്തോന്ന് അപ്പച്ചൻ ഈ പറയുന്നത്? ആ കാച്ചിന് വകയില്ലാത്ത ആ തെണ്ടിക്ക് നമ്മുടെ അന്നമ്മയെ കെട്ടിച്ചു കൊടുക്കാനോ? എന്നാ പിന്നെ എല്ലാവർക്കും കൂടെ വിഷം കുടിച്ചങ്ങ് ചത്താ പോരെ. കെട്ടിച്ചു കൊടുക്കണ കെട്ടിച്ചു കൊടുത്തോ, പക്ഷെ ഞങ്ങളെ പിന്നെ അപ്പച്ചൻ കാണത്തില്ല. മണി എത്രേ? 9:30 ആയി. എന്തുപറ്റാ?
ഇനി സമാധാനത്തോടെ നിങ്ങളുടെ വീടുകളിലേക്ക് പോകുവിൻ. ബലഹീനനും പാപിയുമായ ഈ ദാസന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുവിൻ. അച്ഛോ, എന്താ ശിവ, എന്താ അന്നമ്മേ? അച്ഛോ, ഞങ്ങളുടെ കല്യാണം ഇപ്പൊ നടത്തി തരണം. കല്യാണം നടത്തി തരാനോ? എന്താ സ്റ്റീഫായി പറയുന്നേ? അച്ഛൻ സഹായിക്കണം. സഹായിക്കണം എന്ന് പറഞ്ഞാൽ മൂന്ന് തവണ വിളിച്ചു അല്ലാതെ കല്യാണം നടത്താൻ പറ്റുമോ? വിളിച്ചു അല്ലാതെ കല്യാണം നടത്താൻ ഞങ്ങൾക്ക് പാർട്ടി ഓഫീസ് ഉണ്ടച്ചോ. പള്ളിയിൽ വെച്ച് കല്യാണം നടത്തണം എന്നുള്ളത് അന്നമ്മയുടെ വിശ്വാസമാണ്. ഇതൊരു അപേക്ഷയാണ് അച്ഛോ. അച്ഛോ, കർത്താവിന്റെ നാമത്തിൽ ഞങ്ങളെ രക്ഷിക്കണം അച്ഛോ. സ്നേഹമുള്ളവരെ, പള്ളി പിരിഞ്ഞിട്ടില്ല, എല്ലാവരും തിരിച്ചു വരണം, തിരിച്ചു വരണം. നെട്ടൂർ തോമാച്ചൻ, ശരിയല്ലേ? അതെ. നെട്ടൂർ തോമാച്ചന്റെ മകൻ സ്റ്റീഫന്റെയും മേടയിൽ ഇട്ടിച്ചന്റെ മകൾ അന്നമ്മയുടെയും വിവാഹം നടത്തി കൊടുക്കാൻ പോവുകയാണ്. കല്യാണം നടത്തുക, എന്നാ ഏർപ്പാടാ ചെയ്തത്? വിളിച്ചല്ലോ. എങ്ങനെ, ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇവരെ രക്ഷിക്കാൻ പള്ളിക്ക് ഇത് നടത്തി കൊടുക്കണം. അച്ഛോ, ഈ നിൽക്കുന്ന ഞങ്ങളുടെ പെങ്ങളെ പള്ളിയിൽ നിന്ന് ഞങ്ങൾ അറിയാതെ തട്ടിക്കൊണ്ട് വന്നതാ ഇവൻ. അല്ല, അന്നമ്മ സോമനസാലെ സ്റ്റീഫന്റെ കൂടെ ഇറങ്ങി വന്നതാണ്. അവളുടെ ആഗ്രഹ പ്രകാരമാണ് ഞാൻ ഈ കല്യാണം നടത്തി കൊടുത്തത്. കല്യാണം നടത്തിയെന്നോ? പള്ളി വിട്ടത് സംഘർഷം പാടില്ല. അച്ഛൻ എന്നെ പള്ളിയിൽ നിന്നും പഠിപ്പിക്കണ്ട. തിരുവസ്ത്രമായിട്ടുണ്ട് തോന്നിയാതെ കാണിക്കരുത് അച്ഛോ. ഞങ്ങളുടെ ഓരോ ഒരു പെങ്ങളാച്ചോ. കരയിലടാ മോനെ, മേടയിൽ ഇട്ടിച്ചെന്റെ മക്കളാണ് നമ്മള്. അവക്ക് നമ്മളെ വേണ്ടെങ്കിൽ നമുക്ക് അവളെയും വേണ്ടടാ. വാടാ. അച്ഛോ, വിളിച്ചല്ലാതെ ഈ ഒത്തു കല്യാണത്തിന് കൂട്ടു നിന്നതിന് അച്ഛനെ ഞങ്ങൾ പള്ളിയിൽ നിന്ന് വിലക്കും. മേടയിൽ ഇട്ടിച്ചെന്റെ മോനാ ഈ പറയുന്നത്. അവറാകുട്ടി, ഒരു വ്യക്തിയല്ല പള്ളി, കൂട്ടായ വിശ്വാസമാണ്. അതിന്റെ അധിപൻ കർത്താവായ ഈശോ മിശിഹയാണ്. മേടയിൽ ഇട്ടിച്ചതല്ല. സ്നേഹിച്ചു പോയ രണ്ട് മനസ്സുകളെ ഒന്നിപ്പിച്ചത് പാപമാണെങ്കിൽ അതിന്റെ ശിക്ഷ അച്ഛൻ അനുഭവിച്ചോളാം. അന്നക്കുട്ടി, ഞങ്ങൾ പോവാടി. ഇനി മേടയിൽ ഇട്ടിച്ചിന് ഇങ്ങനെ ഒരു മകളില്ല, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പെങ്ങളുമില്ല. നീ ചത്തുപോയതായിട്ട് ഞങ്ങൾ കരുതിക്കോറാവടി. വാടാ. ഞങ്ങളുടെ മനസ്സിൽ കുന്തിരിക്കം പുകയ്ക്കുന്ന ദൈവങ്ങളാ ഇവരൊക്കെ. ഈ എഴുതി വച്ചിരിക്കുന്നതെല്ലാം കമ്മ്യൂണിസ്റ്റുകാരൻ്റെ സ്വപ്നങ്ങളും. സ്വപ്നം വേണോ? എടുത്തോ.
തനിക്ക് ഇഷ്ടമുള്ള ഒരു സ്വപ്നം എടുത്തു. അന്നമ്മേ, അന്നമ്മോ, കരയാൻ കാരണങ്ങളുണ്ടെങ്കിലും താൻ കരയാൻ പാടില്ല അന്നമ്മേ. താനിപ്പോ എന്റെ കെട്ടിയോള, പാവപ്പെട്ട ഈ സഖാവിന്റെ കെട്ടിയോള്. താൻ കരഞ്ഞാൽ ഞാൻ തളർന്നു പോവും. അപ്പച്ചനെ പറ്റി ഓർത്തപ്പോ അറിയാം, ഓർക്കാതിരിക്കുക, മറ്റു വഴിയില്ലല്ലോ. അന്നമ്മോ, അന്നമ്മോ. കടപ്പുറത്തൊരു ദിനം ദൂറാനിരിക്കുമ്പോ നടുപ്പുറത്തൊരു കൊതുപാറിയേ, തല്ലാനും കിട്ടുന്നില്ല, കൊല്ലാനും കിട്ടുന്നില്ല, പള്ളയനർവനം മുട്ടുന്നുണ്ടല്ലോ. ഉണ്ടാവോ? ആ എന്താണ് മാഷ, എന്താണ് മാഷ, എന്താണ് ഈ ഞാൻ പറഞ്ഞില്ല. എനിക്ക് അന്നമ്മയോട് ഒരു കാര്യം പറയാനുണ്ട്. എന്തുവാ കാര്യം? വീട്ടിൽ വെച്ച് കണ്ടപ്പോ പറഞ്ഞൂടായിരുന്നോ? വീട്ടിൽ വെച്ച് പറയാൻ കൊള്ളാവുന്ന കാര്യമല്ല. ഇതെങ്ങനെ അപ്പച്ചൻ അറിഞ്ഞിട്ടുണ്ടല്ലോ. സത്യമായിട്ട് ഞാൻ പോവും. പോവാനേ, ആ വണ്ടി വിട്ടേ. എനിക്ക് തന്നെ ഇഷ്ടമാ, തനിക്ക് എന്നെ ഇഷ്ടമാണോന്ന് നാളെ പറയണം. ഇപ്പൊ തന്നെ പറയാം. അല്ല, അയ്യോ, അങ്ങനെ പെട്ടെന്നൊന്നും പറയരുത്. വീട്ടിൽ പോയിരുന്ന് നന്നായിട്ട് ആലോചിക്കുമ്പോ ചിലപ്പോ അഭിപ്രായം മാറും. അച്ഛായ ഒന്ന് പോവുന്നുണ്ടോ? ഞാൻ പോവാ, നാളെയും വരും, നാളെയും പറയും. നാളെ പറയണം കേട്ടോ. നമ്മൾ പറഞ്ഞാ മതിയോ? നമ്മക്ക് നിങ്ങൾ പെരുത്തിഷ്ടാണ്. ആ പുട്ടോളിയും പോയി പോയി പോയി. എന്താണ്? കമ്മ്യൂണിസ്റ്റ് മാ, ചുമ്മാ അതിരടോ. പിന്നെ അല്ലാണ്ട് പോറ്റി സാറേ, ഇതൊരു പാഴ്വേലയല്ലയോ? ഇതിൽ അച്ചടിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള വിവരം എത്ര പേർക്കുണ്ടെന്നാ? നമ്മൾ വായിച്ച് മനസ്സിലാക്കി കൊടുക്കണം. എന്നാ പിന്നെ അതങ്ങ് പാ കൊണ്ട് പറഞ്ഞാ പോരെ. ഇല്ലേ പുണിത്തനെ, ഉറക്കം വരുന്നുണ്ടെങ്കിൽ പോയി കിടന്ന് ഉറങ്ങ. അല്ല, ഞാൻ പറഞ്ഞ ശരിയല്ലയോ സാറേ? അല്ല ഉണ്ണിത്താനെ, അച്ചടിച്ച അക്ഷരങ്ങളുള്ള ഈ നോട്ടീസ് അവർ ഓരോരുത്തരും സൂക്ഷിച്ചു വെക്കും. പാർട്ടി അവർക്ക് കൊടുക്കുന്ന ഒരു അംഗീകാരമായിട്ടാ അവർ നോട്ടീസിനെ കാണുന്നത്. ജനങ്ങൾക്ക് നമ്മളിലുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനം ഒളിച്ച് നമ്മളെത്തിക്കുന്ന ഈ നോട്ടീസുകളിലാണ്. പോറ്റി സാർ നാളെ അല്ലേ പോകുന്നത്? ഇന്ന് രാത്രി ഇപ്പൊ തന്നെ കണ്ണൂർ എത്തണ്ടേ? ആ നട്ടുരാനെ, ഒരു 10 നോട്ടീസ് ഞാൻ എടുത്തിട്ടുണ്ട്. സ്റ്റേറ്റ് കമ്മിറ്റി സഖാക്കൊക്കെ കൊടുക്കാനാ. പോവാൻ ചെയ്തു പോകാം. സഖാവ് എന്നെ ആ സ്റ്റാൻഡിലൊന്ന് ഇറക്കണം. സേതുവിനെ കോവിലകത്തു. ആയിക്കോട്ടെ. ലാൽ സലാം. ലാൽ സലാം. സേതു കാലത്ത് തന്നെ നോട്ടീസ് സമയത്തിൽ എത്തിച്ചേക്കാം. അവർക്കിടോ. സമാജത്തിൽ സേതു ഉണ്ടെങ്കിൽ മാത്രമേ കൊടുക്കാവൂ. മറ്റാരെ ഏൽപ്പിക്കരുത്. ആര് ചോദിച്ചാലും ഇതെന്താണെന്ന് പറയരുത്. സംശയത്തോടെ തന്നെ ആരെങ്കിലും ശ്രദ്ധിക്കുന്നതായിട്ട് തോന്നിയാൽ മതി. മതി, ഇനി എന്നെ വരട്ടരുത്. ഇപ്പോഴേ കൈയും കാലും തളരുന്നു. എന്തിനാ കൈയും കാലും തളരുന്നത്? എന്റെ അനുവാദം ചോദിച്ചോണ്ടാണോ കൈയും കാലും തളരുന്നത്? ഇതെല്ലാം കേട്ടിട്ട് വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ മൊത്തത്തിലൊരു കള്ള ലക്ഷണമായിരിക്കും എനിക്ക്. അല്ലെങ്കിലും ലക്ഷണം അത് തന്നെ. അച്ചായോ? എന്താ അന്നമ്മേ? കഴിക്കാൻ വരുന്നില്ലയോ? അപ്പച്ചൻ കാത്തിരിക്കുക. അന്നമ്മ പോയിക്കോ, ഞാൻ ദാ വന്നു. തനിക്ക് എന്താടോ ഈയിടെയായിട്ട് ഇവിടെ വരാനൊരു മടി? അയ്യോ അങ്ങനൊന്നും ഇല്ല അച്ചായ, കാലത്തിച്ചിരി പണിയുണ്ടായിരുന്നു. വല്ലതും കഴിക്കാൻ വേണ്ടിട്ടല്ലയോ പണിയെടുക്കുന്നേ? ഇരിക്കേ. ഇപ്പോ പണി കൂടുതലാ അല്ലേ? പറയാൻ മനസ്സുണ്ടെങ്കിൽ പറഞ്ഞാ മതി. അറിയാനുള്ള ആഗ്രഹം കൊണ്ടൊന്നും ചോദിച്ചല്ല. ഒന്നുമില്ല അന്നമ്മേ. ഒന്നുമില്ലേ? ഇല്ല, ഒന്നുമില്ല എന്നിട്ടാണോ പകൽ അനക്കമില്ലാതെ കിടക്കുന്ന പ്രസ്സില് പാതിരാക്കി മാത്രം അച്ചടി നടക്കുന്നത്?
അവിടെ വന്നു പോകുന്നവരൊക്കെ ഞാൻ കാണുന്നുണ്ട്. ഇന്നലെ പാതിരാ കഴിഞ്ഞപ്പോഴല്ലേ പോയത്? അന്തോണിച്ചിന്റെ കാറില്. കോവിലകത്ത് സെയ്തും പിന്നെ പ്രായമുള്ള ഒരാളും. അതാ പറഞ്ഞ ഞാൻ കണ്ടെന്ന്. സെയ്തുവിന് എന്താ പ്രസ്സി കാര്യം? പ്രസ്സിൽ എന്താ കാര്യം? അച്ചടിക്കാൻ വരുന്നു അല്ലാതെ പിന്നെ. പകൽ അച്ചടിച്ചുടായോ? എന്തോ നേരായ ഏർപ്പാടല്ല. ആണെങ്കി പിന്നെ പനവട്ടിയിലെ സാധനം കൊണ്ടുപോകാൻ എന്തിനാ ഉണ്ണിത്തൻചേട്ടന്റെ കൈയും കാലൊക്കെ വരയ്ക്കുന്നേ? സംശയിച്ച് സംശയിച്ച് താൻ കാട് കയറല്ലേ? ഞാൻ ചോദിക്കട്ടെ, കള്ളനോട്ടടിയാ അല്ലയോ? അയ്യോ എന്നാ പറ, എന്തോന്ന് വെച്ചാ പറ. പറയാൻ പാടില്ലാത്ത കാര്യം തന്റെ സംശയം മാറ്റാൻ വേണ്ടി പറയാ. ഞങ്ങൾ പാർട്ടിക്കാരാ. പാർട്ടിക്കാരാ എന്നുവെച്ചാ? കമ്മ്യൂണിസ്റ്റുകാര്. പുറത്ത് പറഞ്ഞേക്കല്ലേ എന്നമ്മേ തല പോകുന്ന കാര്യമാ. എന്തിനാ തല പോകുന്നേ? ഇടോ കമ്മ്യൂണിസം പ്രചരിപ്പിക്കാൻ പാടില്ലെന്ന നിയമം. എന്താ ഈ കമ്മ്യൂണിസം? കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ എന്താ പറയാ, ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അകലം കുറയ്ക്കുക. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അകലോ? എന്തുവായി പറയുന്നേ? കുന്തം. എടോ ഉള്ളവനായ മേടയിൽ ഇട്ടിച്ചനും ഇല്ലാത്തവനായ നെട്ടൂർ സ്റ്റീഫനും തമ്മിലുള്ള അകലം കുറച്ച് തന്നെ കെട്ടുക. മനസ്സിലായോ? മനസ്സിലായെങ്കിലും ഇല്ലെങ്കിലും ഇപ്പൊ ഇത്രയും പറയാനേ സൗകര്യമുള്ളൂ. അതെ, ഇന്ന് നാളെയാ. ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം എന്തുവാ? ധൃതിയില്ല, ഏതെങ്കിലും ഒരു നാളെ പറഞ്ഞാ മതി. ഇടി കിന്നമ്മോ, എനിക്ക് തന്നെ അങ്ങോട്ട് ഇഷ്ടമാണെന്ന്. ആരാരാ? പേരെന്താ? കയ്യട അയ്യപ്പൻ. സ്വദേശം? മലയല്ല. ഏത് മലയില്? ഏത് മല വേണം? ഏതെങ്കിലും മലയുടെ പേര് പറ. എന്നാ ശബരിമല? തുടക്കമാണോ അതോ? തുടക്കമാണെന്ന് വെച്ചു. ആ എങ്ങനെ ഇവിടെ ഒന്ന് പെട്ടു? എങ്ങനെയാ ഇവിടെ വന്നതെന്ന്? നക്ഷത്രത്തിൽ. എന്ത് വേണം? ബീഡി ഉണ്ടോ ഒരു തീപ്പെട്ടി എടുക്കാൻ? എന്താ തീപ്പെട്ടി ഉണ്ടോ ഒരു ബീഡി എടുക്കാൻ? അപ്പോ ബീഡിയും തീപ്പെട്ടിയും രണ്ടും വേണം അല്ലേ? നെട്ടൂർ സ്റ്റീഫൻ, ഡി കെ ആന്റണി, ഉണ്ണി താൻ, ഉണ്ണിത്താൻ, ലാൽ സലാം സഖാക്കളെ. ലാൽ സലാം സഖാവ് പോറ്റി സാർ തന്നയച്ചതാണ്. തമ്പിയെ പരിചയപ്പെടുത്തുന്നു, അനുഭാവിയാണ്, വിശ്വസ്തനും. പാർട്ടി ഇവിടെ ശക്തമാണ്. എനിക്ക് കുറച്ചുനാൾ കൂടി ഇവിടെ നിൽക്കേണ്ടി വരും. പാർട്ടി തീരുമാനമാണ്. സമരത്തിന് സമയമായി. തയ്യാറാകുക. ലാൽ സലാം. നിങ്ങൾ നട്ട്, നിങ്ങളുടെ വേർപ്പിൽ വിളയിച്ച്, നിങ്ങൾ കൊയ്തെടുത്ത് മെതിച്ചു കൊടുത്ത നെല്ല് നിറച്ച കലവറകളാണ് ഈ മുതലാളികളുടെ സമ്പന്ന മതിലുകൾ. അന്യായത്തിന്റെ പൊള്ളപ്പുറ്റുകൾ. ഒന്നിച്ചു നിന്ന് ആഞ്ഞൊന്ന് തള്ളിയാൽ പൊടിഞ്ഞു വീഴും. വീഴ്ത്തണം. ജന്മിക്കോട്ടകൾ തകർക്കണം. ജന്മിത്വം തുലയണം. അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാം. ലാൽ സലാം സഹാക്കളെ. കറിയാക്കുട്ടി, കുണുക്കിനി ഉണ്ടോ മോനെ? പിന്നെ ഉണ്ടപ്പച്ചേ. ഈ കളി കൂടി കഴിയുമ്പോ മോക്കും അവളുടെ കുഞ്ഞാങ്ങളേക്ക് ഓരോ കുണുക്കൂടി വേണ്ടി വരും. പിന്നെ പിന്നെ കാണാം കേട്ടോ. നോക്കി കളിച്ചോ, നമ്മുടെ കുണുക്കിറക്കി ഇവരെ ചെവി കേറ്റിട്ടെ കളി നിർത്താവോ. ജോസ് കുട്ടി. ആ കാണാം. ചീട്ടണി കളി ചേച്ചി, വലിച്ചു കയറിയിടരുത്. പറ ഒരു നല്ല പ്രസ് വാങ്ങിക്കുന്നെ, കാശൊക്കെ നമുക്ക് ഉണ്ടാക്കാന്നേ. ആ വേറൊരു കാര്യമുണ്ട്, ഈ വീടും പറമ്പൊക്കെ അന്നമ്മക്ക് എഴുതി വെച്ചിരിക്കുക. ഇനി ഗതികേടൻ അവളെ കെട്ടുന്നതും വല്ല ഡോക്ടറോ മറ്റോ ആണെങ്കിൽ അയാൾക്ക് ഇത് ആശുപത്രി ആക്കാൻ തോന്നിയാ മാറിക്കൊടുത്തല്ലേ പറ്റും. കൂടും കൊടുക്കായിട്ട് താൻ വേറെ സ്ഥലം അന്വേഷിച്ച് ഇറക്കേണ്ടി വരും. അതിപ്പോ പുതിയ പ്രസായാലും ചുമന്ന് മാറ്റണ്ടായോ? വേണ്ട, നല്ല രീതിയിൽ നടക്കുന്ന ഒരു പ്രസാണെങ്കിൽ ആർക്കും അങ്ങനെ പറയാൻ തോന്നത്തില്ല. ഇനി അഥവാ പറഞ്ഞാൽ തന്നെ അപ്പച്ചൻ അതിന് സമ്മതിക്കത്തില്ല. തന്റെ കാര്യം ആയതുകൊണ്ട് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ശരിയാ അവരാ കുട്ടി പറയുന്നത്. ആ എനിക്ക് ഉറക്കം വരുന്നു, ഞാൻ കേട്ടെ. അവരാ കുട്ടി, ഞാൻ നാളെ കാലത്ത് മല്ലപ്പള്ളി വരെ ഒന്ന് പോവാ. അച്ഛനോടൊന്ന് പറഞ്ഞേക്കണം, നാളെ കാണാൻ പറ്റില്ല അതുകൊണ്ടാ. തമ്പി എവിടെ? പരബ്രഹ്മം. അവരാ കുട്ടി പറഞ്ഞാൽ വല്ല സത്യം ഉണ്ടോ? കൂടും കുടുക്കും എടുത്ത് എറിഞ്ഞു പൊട്ടിക്കുവോ? താൻ പോയി വല്ലതും കഴിക്കണം. ഈ ചായ ഒന്ന് അപ്പുറത്ത് കൊടുത്തിട്ടു.
അയ്യപ്പന്റെ കാശം തീരിപ്പുണ്ട്. എന്തെങ്കിലൊന്നുമില്ല, ഒന്നുമില്ലാതാണോ ഈ പണിക്ക് ഇറങ്ങി തിരിച്ച്? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഈ പണിക്ക് വരും. അല്ല ചായ വരൂല്ലേ? ചക്കാത്ത ചായ വന്നാ കുടിക്ക. ഉണ്ണിത്തഞ്ചേട്ടാ ചായ. എന്റെ ദൈവമേ, അയ്യോ ചായ അന്നമ്മ ഉണ്ടോന്നു. നിങ്ങടെ നേതാവ് എവിടെ? നേതാവോ? അതെ, എല്ലാം എനിക്കറിയാം. നിങ്ങളൊക്കെ കമ്മ്യൂണിസ്റ്റുകാരാ അല്ലേ? പുറത്തു പറയരുത് അന്നമ്മേ. കഴുത്തു പോകുന്ന കാര്യം അല്ലേ? നിങ്ങളുടെ നേതാവ് എവിടെ? നെട്ടൂർ സ്റ്റീഫൻ. സ്ഥലം പറയണ്ട, എപ്പോ വരും? അതിപ്പോ വന്നെങ്കിലേ പറയാൻ പറ്റൂ. വന്നാലുടൻ എന്നെ അത്യാവശ്യമായി കാണാൻ പറയണം. ചായ കുടിച്ചോ, ചൂട് വേണ്ട. കയ്യില് ചായയും പിടിച്ച് അന്തം വിട്ടിതേ. ഇങ്ങനെ ഒരു നിപ്പായിരുന്നു രണ്ടുപേരും. തനിക്ക് അതിന്റെ ഗൗരവം മനസ്സിലാവാഞ്ഞിട്ടാ തന്നോട് ഈ കാര്യം പറഞ്ഞ എന്നെ പറഞ്ഞാ മതിയല്ലോ. എനിക്ക് ഗൗരവമൊക്കെ അറിയാം. അതിലും ഗൗരവമുള്ള ഒരു കാര്യം പറയാനാ ഞാൻ അച്ഛനെ വിളിപ്പിച്ചേ. എന്ത് കാര്യം? തല പോകുന്ന കേസാ, വെളിയിൽ പോവരുത്. ഇല്ല പറ. ഞാൻ, അതായത് ഈ ഞാൻ, മേടയിൽ വീട്ടിലെ ഈ ഞാനും. ഓ, കാര്യം പറ അന്നമ്മേ. ഞാൻ മേടയിൽ ഇട്ടിച്ചന്റെ മകൾ അന്നമ്മ. അങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റുന്ന കാര്യമല്ല ചായ, ഒരു വലിയ സംഭവം. അയ്യോ, പോയോ? ഇല്ല, ഇവിടെ ഉണ്ട്. ഞാൻ പോവാ. പറഞ്ഞിട്ട് പോവാ അന്നമ്മേ. ഇവിടെ തമാശ കളിക്കില്ല കേട്ടോ. തമാശയോ? എന്നാ പറയട്ടെ. ഞെട്ടല്ലേ, ഞെട്ടിപ്പൊട്ടല്ലേ അച്ചായ. പിന്നെ പറയട്ടെ. ഞാനും കമ്മ്യൂണിസ്റ്റായി. ചക്കയ്ക്കൊപ്പുണ്ടോ പാടും ചെങ്ങാലി പക്ഷി? വിത്തും കൈക്കാട്ടും ചെന്നൈ എത്താൻ കൈക്കൂലി. മഴലേലകൾ പാടുകയാ വയക്കാഞ്ഞിരിയുന്നവരെ, പുതുതാമൊരു ലോകമിതാ വരവായി. ആരോ Woo-hoo!
കേക്കുണ്ടോ പാടും ചങ്ങാലി പക്ഷി ജിത്തും കൈക്കോട്ടും തന്റെ എത്താൻ വൈകുന്നേ മയലേലകൾ പാടുകയാ മയക്കാഞ്ഞെരിയുന്നവരെ പുതുതാമൊരു ലോകമിതാ വരവായി ആരോ ചക്കയ്ക്കൊക്കുണ്ടോ പാടും ചങ്ങാലി പക്ഷി ചക്കയ്ക്കൊക്കുണ്ടോ പാടും ചങ്ങാലി പക്ഷി താൻ അറിഞ്ഞോ ഇവിടെ ഒരുപാട് കമ്മ്യൂണിസ്റ്റുകാരന്മാരുണ്ടെന്നാ പറയുന്നേ മുതലാളിമാർക്കൊക്കെ ഭീഷണി കത്തുകൾ വരുന്നുണ്ട് തട്ടിക്കളയെന്ന് പറഞ്ഞു അരക്കലെ പാടത്തിന്നലെ കൊയ്ത്ത് നടന്നില്ല എന്ന് കേട്ടു കേശവന്റെ അടുത്ത് ഇവന്റെ ഒന്നും പണി നടക്കില്ല അയാൾ അയാളുടെ ആൾക്കാരെ ഇറക്കി കൊയ്യിക്കും അത് നടക്കത്തില്ല അല്ല പണിക്കാര് സമ്മതിക്കണ്ടേ പണിക്കാരുടെ സമ്മതം അടി കൊടുക്കും തമ്മാടിയൊക്കെ ഇവനൊക്കെ ഇടിയങ്കർത്താവിന്റെ കയ്യിലൊന്ന് കിട്ടണം സ്റ്റേഷനിൽ കയറ്റി നാല് ചാർത്തി ചാർത്തുമ്പോ തീരുവിന്റെയൊക്കെ കമ്മ്യൂണിസം ഇതാണ് അവന്റെ അമ്മയുടെ പ്രസ കേറി പരിശോധിക്കേ എല്ലാം തൊണ്ടിയാക്കണം ഒരു തുണ്ട് പേപ്പർ പോലും ആ എന്താ സാർ കിട്ടിക്കനില്ലേ ഉണ്ട് ഇട്ടിച്ചനൊരു മാനനാണെന്ന് ഞാൻ വിചാരിച്ചത് എന്താ കർത്താവ് സാറേ മനസ്സിലായില്ല അകത്തിരുന്ന് സംസാരിക്കാം വേണ്ട എത്ര നാളായി പ്രസ് നടത്താൻ തുടങ്ങിയിട്ട് പ്രസ് നടത്തുന്നത് ഞാനല്ല സ്റ്റീഫനാ ഈ സ്റ്റീഫൻ എന്ന് പറയുന്നവൻ നിങ്ങളുടെ ആരാ എന്റെ എന്റെ ആരുമല്ല എന്താ സാർ അറക്കലെ കേശവ മുതലാളിയെ കൊന്നു ആര് എപ്പോ അറക്കലെ പാടത്ത് സംഘടന നടന്നു കൊയ്യാനിറങ്ങിയ മുതലാളിയുടെ ആൾക്കാരും കമ്മ്യൂണിസ്റ്റുകാരുമായിട്ട് ഈ സ്റ്റീഫൻ എന്ന് പറഞ്ഞവൻ കമ്മ്യൂണിസ്റ്റ് ആണെന്ന കാര്യം നിങ്ങൾ ആർക്കെങ്കിലും അറിയാമായിരുന്നോ ഇല്ല കിട്ടിച്ചനോ എനിക്ക് എനിക്കിത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല കർത്താവ് സാറേ അവനാ ഒന്നാം പ്രതി പിന്നെ അഡ്വക്കേറ്റ് കോരയുടെ മകൻ ആന്റണി അവൻ രണ്ടാം പ്രതി പിന്നെ സമയത്തിന്റെ പേരും പറഞ്ഞ് റോഡ് ഇറങ്ങുന്ന ഒരു പെണ്ണുണ്ടല്ലോ നമ്മുടെ പൊട്ടനമ്പുരാന്റെ മോള് ഇവര് മൂന്ന് പേരുവാ ഈ പ്രദേശത്തെ തലമൂത്ത കമ്മ്യൂണിസ്റ്റുകാർ മൂന്നും തൽക്കാലം മുങ്ങിയിരിക്കുക എവിടെ പോകാനാ എവിടെ മുങ്ങിയാലും ഞാൻ പൊക്കിയിരിക്കും പിന്നെ പ്രസം സാധനങ്ങളും കണ്ടുകെട്ടി ഞാൻ സീൽ വെക്കാൻ പോവാ ആവശ്യം വന്നാൽ ഞാൻ വിളിപ്പിക്കും സ്റ്റേഷൻ വരെ ഒന്ന് വരണം മൊഴിയെടുക്കാൻ എന്തെങ്കിലും വിവരം കിട്ടിയാൽ എന്നെ അറിയിക്കണം അന്നമ്മോ അന്നമ്മോ ആരാ അന്നമ്മോ ഇത് ഞാനാ ഉണ്ണിത്താൻ ചേട്ടനോ ആ ഞാൻ പറയുന്ന കേട്ടാ മാത്രം മതി കാര്യങ്ങളൊക്കെ അറിഞ്ഞാണുമല്ലോ അന്നമ്മ എന്നെ ഒന്ന് സഹായിക്കണം കുറച്ച് കാശിനാ ഞാൻ വന്നത് ഇപ്പൊ എന്റെ കാശൊന്നുമില്ലല്ലോ എപ്പ തരാൻ പറ്റും എവിടെയുണ്ടെല്ലാരും എന്തോന്ന് അന്നമ്മയെ കാണിച്ചത് അച്ഛൻ എന്തോന്നായി കാണിച്ച അന്നമ്മ ഇങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നു എന്നെ ഓർത്തോ കൊലപാതകം ചെയ്യാൻ പോകുമ്പോ ഞങ്ങൾ ആരും കൊന്നതല്ല അന്നമ്മ ബഹളത്തിനിടയിൽ അയാളുടെ തലയ്ക്ക് അടി കൊണ്ടു കരുതി കൂട്ടി വാടക ഗുണ്ടകളെ കൊണ്ടാണ് ഞങ്ങൾ അയാൾ ആക്രമിക്കാൻ വന്നത് തൊഴിലാളികളിൽ പലർക്കും വെട്ടേറ്റു തിരിച്ചടിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല നടന്നതെന്തായാലും അച്ഛായോ എനിക്ക് അച്ഛായൻ ഇങ്ങനെ വന്ന് കാണേണ്ടി വന്നില്ലേ അന്നമ്മ ഇനി എപ്പോഴും ഇങ്ങനെയായിരിക്കും നമ്മൾ കാണാൻ ഇങ്ങനെ പോലും കാണാൻ പറ്റുന്ന കാര്യം ചെയ്തില്ലെങ്കിലും കൊലപാതക കുറ്റമാണ് ഏത് നിമിഷവും ഞങ്ങളെ പോലീസ് പിടികൂടും ഇനി നമ്മൾ കാണാൻ പാടില്ല എല്ലാം മറക്കണം അന്നമ്മ എന്നോട് പോർക്കണം എന്റെ അപ്പച്ചനെ ആങ്ങളമാരെ മറന്ന ഞാനിവിടെ എത്തിയത് അച്ഛനെ മറക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഞാനിവിടെ വരുമായിരുന്നു അച്ഛായ എനിക്കറിയാം അന്നമ്മ കൈയും കാലും നിയമത്തിന്റെ ബലങ്ങളിലാണ് തന്നെ ഓർത്ത് തളരാതിരിക്കാനെങ്കിലും
ഈ കമ്മ്യൂണിസ്റ്റുകാരനെ കഴിയണം. ഇനിയും എന്നെ സ്നേഹിച്ച് എന്റെ മനസ്സിനെ കൂടെ വിലങ്ങു വെക്കല്ല എന്നമ്മേ. അച്ഛനല്ലാതെ വേറൊരാളെ ഞാൻ കല്യാണം കഴിക്കത്തില്ല. അങ്ങനെ പറയരുത്. പോലീസ് പിടിച്ചാൽ ജീവപര്യന്തമോ തൂക്കുമരമോ ആണ് ഞങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷ. അച്ഛൻ ജയിലിനകത്ത് കിടക്കുമ്പോ ഞാൻ പുറത്ത് കാത്തിരിക്കും. അച്ഛനെ തൂക്കിലേറ്റിയ ആ നിമിഷം ജയിൽപ്പടി തലയെടുത്ത് ഞാൻ മരിക്കും. ഞാൻ കാത്തിരിക്കും അച്ഛായ, എത്ര നാളായാലും ഞാൻ കാത്തിരിക്കും. അന്നമ്മ പൊയ്ക്കോ പൊയ്ക്കോ ഉണ്ട് തന്നെ. അന്നുകുട്ടി അന്നുകുട്ടി പിടികൊടുത്തവര് പോലീസ് പിടികൊടുത്തവര് നമ്മളെ മാഷു ആന്റണി മാഷു പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് പിടികൊടുത്ത് എനിക്ക് സ്റ്റീഫനെ ഒന്ന് കാണണം. ഏതാടി നീ? അന്നമ്മ. പേരല്ല ചോദിച്ചത്, നീ എവിടത്തെയാ? മേടയിൽ. ഇട്ടിച്ചന്റെ മോൾ അല്ലേ? സ്റ്റീഫൻ ആരാ, നിന്റെ കെട്ടിയോനോ? അല്ല, ഞാൻ ഇഷ്ടപ്പെടുന്ന പുരുഷനാണ്. മരിച്ചു പോയ അമ്മച്ചി ഓർത്തോടി നീ? ആ തെണ്ടി കണ്ടോ നിനക്ക് പ്രേമിക്കാൻ? നീ മുറിക്ക് പുറത്തിറങ്ങിയാ ചവിട്ടി കൊന്നുകളയും ചൗമേ. നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ പോവാടോ? മുദ്രാവാക്യം വിളിച്ച് വിളിച്ച് തന്നോട് സംസാരിക്കാൻ ഒരു നല്ല വാക്കിന് പോലും നാക്ക് വഴങ്ങുന്നില്ല. തന്റെ ചൂട് മാറത്ത് തട്ടിയപ്പോ മനസ്സ് പാടുന്നത് എന്താണെന്ന് അറിയാവോ തനിക്ക്? വരിക വരിക സഹജരേ, സഹന സമര സമയമായി. വരിക വരിക സഹചരേ, ലക്ഷ്മീപുരം കോവിലകത്തെ പടിപ്പുര മാളികയിൽ ഒരു കമ്മ്യൂണിസ്റ്റ് കല്യാണം. കമ്മ്യൂണിസ്റ്റുകാരന്റെ അമ്പലവും പള്ളിയും അവന്റെ മനസ്സാണ്. ദൈവം മനസാക്ഷി. ഒരു സ്ത്രീക്കും പുരുഷനും ഒന്നിച്ച് ജീവിതം തുടങ്ങാൻ മാനസിക പൊരുത്തം മാത്രം മതി. പരസ്പര വിശ്വാസമാണ് ഏത് ബന്ധത്തിൻ്റെയും അടിസ്ഥാന ഘടകം. ഇനിയിപ്പോ ഈ ഔപചാരികതയൊക്കെ വിട്ട് നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഇത് മകളുടെ കയ്യിലേക്ക് കൊടുക്കുക. ഇത് മകളുടെ കയ്യിലേക്ക് കൊടുക്കുക.
ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് ചെലവിന് വല്ലതും കൊടുക്കൂടാ പാർട്ടി? ആ എനിക്കറിയാം മേലാപ്പച്ച. ആര് കൊടുക്കാനാ അപ്പച്ച? അല്ല ഇവന്മാരെല്ലൊക്കെ എന്നെ ഇരുന്നിട്ട് കൊടുക്കാനാ? എങ്ങനെ കഴിയാനാ ഈ ചേച്ചി? കമ്മ്യൂണിസം പുഴുങ്ങി തിന്ന്. എന്താ കുഞ്ഞാങ്ങളെ ഇരുന്നിട്ട് ഇത് പറയുന്നല്ലേ ചേച്ചി പോലും. യോഗം സഖാവ് വന്നിട്ട് തുടങ്ങിയാ മതിയോ? യോഗം നിങ്ങൾ തുടങ്ങിക്കോ, സഖാവ് ദാമോദരനോട് നേരത്തെ എത്താൻ പറയണം. ദാമോദരൻ സംസാരിച്ചു തുടങ്ങുമ്പോഴേക്കും ഞാൻ അങ്ങെത്താം. അത് മതി. കൊടികളൊക്കെ കെട്ടിയിട്ടുണ്ടല്ലോ. ഒരു ഫർലാങ്ങോളം കെട്ടിയിട്ടുണ്ട്. ധാരാളം. സഖാവിന്റെ പ്രസംഗം ഇന്ന് എനിക്ക് കേൾക്കണം. ശരി, ഞാൻ അങ്ങ് എത്തിക്കോളാം. ലാൽസല. ലാൽസല. എന്നെ ഓർക്കുന്നായിരുന്നു. മറക്കാൻ പറ്റുമോ സ്റ്റെല്ല? അന്തോണിച്ചൻ ആരെ? ഡി കെ. അയാളുടെ കല്യാണമായിരുന്നു ഇന്നലെ. മണവാളനും മണവാട്ടി സേതുവിനും പാർട്ടി രണ്ടു ദിവസത്തേക്ക് അവധി കൊടുത്തിരിക്കുക. ഇപ്പോഴും അവിടെ തന്നെയാണോ താമസം? അല്ല. സ്റ്റെല്ലയുടെ അപ്പച്ചൻ മരിച്ചു. മോനാണല്ലേ? എന്തുവാ ഇവന്റെ അച്ഛന്റെ ജോലി? എന്താ ചെല്ല കരയാതെ കാര്യം പറ. ഞാൻ അന്തോണിച്ചനെ കാണാൻ വന്നത്. എന്താ ചേച്ചി രാത്രിയില്? ഒരു സഹായത്തിനാണ് സ്റ്റെല്ലയുടെ അടുത്ത് വന്നിരിക്കുന്നത്. അറയ്ക്കൽപ്പാടത്തെ സംഭവങ്ങളൊക്കെ അറിഞ്ഞാണോല്ലോ? കേട്ടു. ഞങ്ങൾ ആരും കൊന്നതല്ല, ബഹളത്തിൽ പറ്റിപ്പോയതാ. വാലടിക്കുന്നിലായിരുന്നു രണ്ടു ദിവസം. പോലീസിന് സംശയമുണ്ടെന്ന് അറിവ് കിട്ടി, അതാ ഇങ്ങോട്ട് പോന്നത്. ഇവിടം പോലീസ് സംശയിക്കാനിടയില്ല. സ്റ്റെല്ലയ്ക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്, എന്നാലും ഇപ്പൊ നിങ്ങളെ സഹായിച്ചല്ലേ പറ്റൂ. വരൂ, കയറി വരൂ. ഇതൊന്ന് ആറ്റിക്കോട്ടപ്പാ, വെളുക്കാൻ തുടങ്ങിയല്ലേ ഉള്ളൂ. എത്ര നാളായി ഇപ്പം കിടപ്പിലായിട്ട്? കൊറേ നാളായി. ആന്റണിന്നാ പേര്, മോനെ പോലെ കണ്ടാ മതി. രണ്ടുപേർക്കും ചായ ഇട്ട് വെച്ചിട്ടുണ്ട് അടുക്കളയില്, എടുത്തു കുടിച്ചോണേ. സേതുവിനെ പോയേ തീരൂ. പോയേ പറ്റൂ സഖാവേ. ഞാനും വരാം. വേണ്ട, വെളുപ്പിന് കോലത്തെ പൂജ കഴിഞ്ഞ് അച്ഛനെയും കുട്ടി മഠത്തിലെത്തണമെന്നാ തിരുമേനി അറിയിച്ചിട്ടുള്ളത്. സഖാവ് സൂക്ഷിക്കണം. തീർച്ചയായും. ലാൽസലാം. ലാൽസലാം. ണ്ടോ സഖാവേ ഒരു തീപ്പെട്ടി എടുക്കാൻ? ബീഡിയേ ഇല്ലല്ലോ സഖാവേ തീപ്പെട്ടി എടുക്കാൻ. ഓഹ്, വേശന്ന് കരിയുന്നു. ചെല്ല, അപ്പന ഉറക്കുവാ.
എത്രയെന്ന് വെച്ചാ അകത്തിരിക്കുക. സേതു ചേച്ചി വന്നില്ലേ? ഇല്ല. ചന്തയിലും ബസ് സ്റ്റാൻഡിലും ഒക്കെ പോലീസാ, വേഷം മാറിയും അല്ലാതെയും. നിക്ക്, ബീഡിയുണ്ട്, ഒരു തീപ്പെട്ടി എടുക്കാൻ. തീപ്പെട്ടിയുണ്ട്, ഒരു ബീഡി എടുക്കാൻ. ലാൽ സലാം, ലാൽ സലാം, ലാൽ സലാം. തമ്പി എപ്പെത്തി? ഇന്ന് പുലർച്ചയ്ക്ക് സേതുലക്ഷ്മി അറസ്റ്റ് ചെയ്തു. എവിടെ വെച്ച്? മടത്തി വെച്ച്. ആ ശാന്തിക്കാരൻ ഒറ്റുകൊടുത്ത തിരുമുൽപ്പാട് നെഞ്ചത്തടി നിലവിളി വന്നാ കേട്ടത്. മലബാറിലെ ഒട്ടുമുക്കാലും സഹാക്കളും ലോക്കപ്പിലായി കഴിഞ്ഞു. ലോക്കപ്പുകൾ നിറക്കട്ടെ പട്ടികൾ, നിറഞ്ഞു കവിയും ജയിലുകൾ, പിന്നെ അവശേഷിക്കും സഹാക്കൾ ഈ നാട്ടിൽ. ആവേശം കൊള്ളാം അറിവുള്ളവർക്ക്. എന്റെ നെട്ടൂരാനെ ആണുങ്ങളില്ലാത്ത കുടിലുകളിൽ കയറി ഇറങ്ങി കഞ്ഞിക്ക് വകയില്ലാതെ പട്ടിണി കിടക്കുന്ന പാവപ്പെട്ട പെണ്ണുങ്ങളെ ഉടുതുണി വിരിഞ്ഞ് പട്ടാ പകലും പാതിരാക്കും കാമപ്പേക്കൂത്ത് നടത്തുകയാണ് ആ ഇടിയൻ കർത്താവും സംഘവും. അറിവ് കുറവായ എനിക്ക് ഈ സ്ഥിതിയിൽ ആവേശം കൊള്ളാൻ. നിങ്ങൾ ഇവിടെ താമസിക്കുന്നത് എനിക്ക് എന്ത് ആശ്വാസമാണെന്നറിയാമോ? ഇന്നലെ വരെ ഇല്ലാത്ത ആരൊക്കെ ഉണ്ടെന്ന് തോന്നൽ. ഒന്നുമില്ലെങ്കിലും ഓലിയിടുന്ന ഈ പട്ടിപ്പടയോടും ഇരുട്ടിൽ എന്നെ വിഴുങ്ങാൻ ഓടിയെടുക്കുന്ന തിരകളോടും എനിക്ക് പറയുകയെങ്കിലും ചെയ്യാമല്ലോ. ടെലിഗ്രാം, ടെലിഗ്രാം. ആരാണ്? ആരാണ്? ടെലിഗ്രാം. മിണ്ടിപ്പോരുത്, ശബ്ദം ഉണ്ടാക്കിയാൽ എന്റെ കഴുത്തരി ഞാൻ താഴെയിടും. പെങ്ങളെ, പെങ്ങളെ പോലുള്ള ഞങ്ങളുടെ പാവപ്പെട്ട സഹോദരിമാരെ ചവച്ചൂപ്പി മാനം കെടുത്തിയവൻ കൊല്ലേണ്ടതാണ്. കൊല്ലുന്നില്ല, നിങ്ങളെ ഓർത്ത്. ഡാ ഇടിയൻ കർത്താവേ, ഞങ്ങളുടെ ഇടയിൽ ഉണ്ടടാ നട്ടലുള്ള ഇടിയന്മാർ. ഓർത്തണോ പട്ടി? പടിഞ്ഞാറക്കര പാടത്ത് ഇനി ഒരു പാവപ്പെട്ട തൊഴിലാളി സ്ത്രീയുടെ കരച്ചിൽ കേട്ട നിന്റെയും നിന്റെ ഭാര്യയുടെയും ചോര ഒഴുക്കിയായിരിക്കും ഞങ്ങൾ പ്രതികാരം ചെയ്യുന്നത്. നിന്റെ കാക്കി വലയിലെ അത്ര പെട്ടെന്നൊന്നും ഞങ്ങളെ കിട്ടത്തില്ല.
കുറച്ചാളൂടെ നമുക്കിങ്ങനെ കള്ളനും പോലീസും കളിക്കാം. വീടിയുണ്ടോ സഖാവി ഒരു തീപ്പെട്ടി എടുക്കാൻ? എന്താ ഡി കെ ഇതിന്റെ ഒരു അവസാനം? ഇതിനൊന്നും അവസാനമില്ല നെട്ടൂരാനെ. പോലീസിന്റെ പിടിയിലാവുന്നവർ ഇങ്ങനെ കഴിയുക. എങ്ങനെ കഴിയാനാ? ചെവി മുഴങ്ങുന്നത് പോലീസ് പിടിച്ചുകൊണ്ട് പോയ അച്ഛനെ അമ്മയും കാണാതെ പടിഞ്ഞാറക്കര പാടത്ത് വിശന്ന് നിലവിളിക്കുന്ന പാവപ്പെട്ട കുഞ്ഞുങ്ങളുടെ കൂട്ടക്കരച്ചില. മുഴു പട്ടിണിയിൽ പോലും വാതിൽ തുറന്ന് നമുക്ക് ഒളിച്ചിരിക്കാൻ ഇടം തന്ന് സഹായിച്ച ചെല്ലവരെ ഇടിയൻ കർത്താവിന്റെ കൊലപ്പുരയിലായി കഴിഞ്ഞു. നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടിയല്ലേടോ ഇത്തരം വേദനിപ്പിക്കുന്ന സത്യങ്ങളെ കാണാതിരിക്കുക. പറ്റുമോ? തന്നെ കൊണ്ട് പറ്റുമോ? ഇനിയും നമ്മൾ പിടികൊടുക്കാതെ ഒളിവിൽ കഴിയുന്ന ഓരോ നിമിഷവും പോലീസിന്റെ ചവിട്ടും ഇടിയുമേറ്റ് നമുക്ക് വേണ്ടി വേദന അനുഭവിക്കുന്ന പാവങ്ങൾക്ക് പാർട്ടിയോടുള്ള വിശ്വാസം പോലും നഷ്ടപ്പെടും. അവരെ മോചിപ്പിക്കണം ഡി കെ. അവരിനി വേദനിക്കാൻ പാടില്ല. നമുക്ക് പിടികൊടുക്കാം. വയറ്റിൽ കിട്ടിയ കൂട്ടാണിവൻ. അന്തോണിച്ചനെ വിവരം അറിയിക്കാൻ ഞാൻ സ്റ്റേഷനിൽ വന്നു. പോലീസുകാർ എന്നെ ചീത്ത പറഞ്ഞു ഓടിച്ചു. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന നെട്ടൂരനെ? ഇവനെ നശിപ്പിക്കാൻ എനിക്ക് മനസ്സ് വന്നില്ല. അച്ഛനെ കണ്ട് കുമ്പസരിച്ചു. അങ്ങനെ മലബാറിലെ മഠത്തിൽ പോയത്. ആരെയും ഒന്നും അറിയിക്കാതെ, ആരുടെ ഒരു വിവരം അറിയാതെ മഠത്തിലെ സ്നേഹത്തിന്റെ മതിലിനുള്ളിൽ ഞാനിവനെ പ്രസവിച്ചു. 6 കൊല്ലമായി ഞാനിവിടെ ജോലി ചെയ്ത് കഴിയുകയായിരുന്നു. നിങ്ങൾ പുറത്തിറങ്ങിയ വിവരം
രണ്ടു ദിവസം മുമ്പ് അറിഞ്ഞത്. അങ്ങനെ ഇവിടെ ഓടിയെത്തിയത്. ഇപ്പോ ദാ ഇങ്ങനെ. ഞാൻ എന്ത് ചെയ്യും? ഒന്നും മനപൂർവ്വം ചെയ്തല്ല സ്റ്റെല്ല. സ്റ്റെല്ലയെ ഞാൻ ഓർത്തില്ല എന്നുള്ളതാണ് സത്യം. ഈ സത്യം നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ സേതുവിനെ ഞാൻ കല്യാണം കഴിക്കില്ലായിരുന്നു. കുറച്ച് രൂപയുണ്ട്, തൽക്കാലം ഇതിരിക്കട്ടെ. അറിയാതെ പറ്റിപ്പോയ തെറ്റിന് പ്രായച്ചിത്തം ചെയ്യാൻ എന്നെ അനുവദിക്കണം. വേണ്ടെന്തോണി സ്റ്റെല്ല, ഇത് വാങ്ങിക്കണം. മനസ്സിൽ സ്നേഹമില്ലാഞ്ഞല്ല, ഇതേ എനിക്കിപ്പോ ചെയ്യാൻ പറ്റൂ. വാങ്ങിക്ക് സ്റ്റെല്ല. സ്റ്റെല്ലയ്ക്ക് ഇനിയൊരു ജീവിതമെങ്കിലും ഉണ്ടാക്കി തന്ന് കുറ്റബോധം മാറ്റാൻ ഡി കെ സഹായിക്കണം. എല്ലാറ്റിനും അന്നമ്മയും ഞാനും ഉണ്ട് തൻ്റെ കൂടെ. മനസ്സുകൊണ്ട് ഡി കെയും. ദൈവഹിതമാണ് ടീച്ചർ. ഇന്ന് കാലത്ത് ഈ ഇടവകയിലെ വികാരിയായിട്ട് ചാർജ് എടുക്കുമ്പോൾ ഈ വീടും ഇട്ടിച്ചനുമാണ് മനസ്സിൽ ആദ്യം വന്നത്. ഞാൻ അറിഞ്ഞിരുന്നു അച്ഛൻ ഇങ്ങോട്ട് സ്ഥലമാറ്റമാണെന്ന്. നന്നായി അച്ചു. എന്നാ ഇറങ്ങട്ടെ ടീച്ചർ, ഇടവക പ്രമാണിമാരെയൊക്കെ ഒന്ന് കാണണമല്ലോ. ശരി. നമ്മുടെ പാർട്ടി ആദ്യമായി ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുക. ഏകകണ്ഠമായി നമ്മുടെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കണമെന്നാണ് പാർട്ടിയുടെ തീരുമാനം. സ്ത്രീകൾ ആദ്യം. അതുകൊണ്ട് വനിതാ പ്രതിനിധിയായിട്ട് ആരെ നിർത്താം? സഖാവ് സേതുലക്ഷ്മിയെ നിർത്തണം. വരട്ടെ വരട്ടെ വരട്ടെ. സഖാവ് സേതുലക്ഷ്മിയുടെ പേര് സഖാവ് ഗോമതി നിർദ്ദേശിച്ചു. ഇനി ഒരാൾ പിന്താങ്ങണം. ഞാൻ പിന്താങ്ങുന്നു. അപ്പോ സഖാവ് സേതുലക്ഷ്മിയെ സഖാവ് ഗോമതിയുടെ നിർദ്ദേശപ്രകാരം സഖാവ് മേരിയുടെ പിന്തുണയോടുകൂടി വനിതാ സ്ഥാനാർത്ഥിയായി നാം സ്റ്റേറ്റ് കമ്മിറ്റിക്ക് ശുപാർശ ചെയ്യുന്നു. അടുത്ത സ്ഥാനാർത്ഥിയായി സഖാവ് ഡി കെയുടെ പേര് ഞാൻ നിർദ്ദേശിക്കുന്നു. സഖാവിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു. ഉറങ്ങിയില്ലേ നിങ്ങൾ ഇതുവരെ? കിടക്കാൻ പോവുമായിരുന്നു. എന്നാ പിന്നെ അന്നമ്മേ, ഞങ്ങൾ വീട്ടിലോട്ട് പോവാ. ഓ, ഇനി ഇപ്പൊ ഈ രാത്രിയിൽ എങ്ങോട്ട് പോകേണ്ട സ്ഥല? അതെ, നിങ്ങൾ അമ്മയും മോനും കൂടെ ഇവിടെ കിടക്ക്, ഞങ്ങൾ അപ്പുറത്ത് കിടന്നോളാം. ഞാൻ കഴിച്ചോളാം, നീ അവിടെ ഇരിക്കേ. അസുഖം വല്ലതും തോന്നുന്നുണ്ടോ അന്നമ്മേ? ഉണ്ട്, ഞാൻ പറയത്തില്ലയോ. നീ കഞ്ഞി കുടിച്ചോ. ആഹാരം സമയാസമയത്ത് കഴിച്ചോണം. ഉള്ളത് വിശന്നിരിക്കില്ലേ? ഈ സമയത്ത് മുഴുവൻ നേരവും അന്നമ്മയുടെ കൂടെ ഇരിക്കേണ്ടവനാ ഞാൻ. ഓ, അതൊന്നും സാരമില്ല ചായ,
അന്നമോ നമ്മുടെ പാർട്ടി ജയിക്കും. നമ്മുടെ ഡി കെ എം എൽ എ ആകും. ചിലപ്പോ ഈ നാട് ഭരിക്കുന്ന ഒരു മന്ത്രിയും. മോൻ കേട്ടു, മോന്റെ അപ്പച്ച മന്ത്രിയാകുന്നു. അങ്ങനെ തന്നയിച്ചതാ മോക്ക്, വേണ്ടാന്ന് പറയരുത് മോളെ. മോളുടെ മാലയും വളയൊക്കെ അതെ, ഇത് കുറച്ച് രൂപയും. എനിക്കെന്തിനാ ചേട്ടത്തെ ഇനി മാലയും വളയും ഒക്കെ? എന്നും എന്റെ വില കൂടിയ ആഭരണം അപ്പച്ചിട്ട് സ്നേഹമായിരുന്നു, അത് പോയി. അതൊന്നും പോയിട്ടില്ല മോളെ, പോയിട്ടില്ല. ഇന്ന് പള്ളിയിൽ വെച്ച് എന്നെ ഈ നിലയിൽ കണ്ടിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ പോകാൻ അപ്പച്ചന് കഴിഞ്ഞല്ലോ. സാരമില്ല, ഞാൻ അനുഭവിച്ചോളാം. ചേട്ടത്തി അപ്പച്ചനോട് പറഞ്ഞേക്ക്, അപ്പച്ചൻ ഇപ്പൊ എന്നെ വേദനിപ്പിക്കുന്നതിലേറെ അപ്പച്ചനെ ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാവുന്ന. അപ്പച്ചൻ ഇപ്പൊ എന്നെ വേദനിപ്പിക്കുന്നതിലേറെ അപ്പച്ചനെ ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാവുന്ന. ശരീരം കാണിക്കണം. പറ്റത്തില്ല അച്ചോ, മേടയിൽ ഇട്ടിച്ചിന് ഇങ്ങനെ ഒരു മോളില്ല. മരിച്ചു വീണാലും കാണിക്കത്തില്ലടാ. പറയുന്നമ്മേ, അന്നമ്മേ കാണണോ? ശരീരം താഴെ വെക്കാൻ പറ അച്ചോമാരോടെ. ആന്തോണി, ശീഫ ദേവി ഏത് പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് അച്ചോ. ശീഫ കത്ത് അവരെ ഓർത്ത് പറയാനമ്മേ, നിനക്ക് കാണണെന്ന് അപ്പച്ചന് നീ കണ്ടിരിക്കും. അച്ചോ, ഇഷ്ടപ്പെട്ട പുരുഷനെ കല്യാണം കഴിച്ചു പോയതുകൊണ്ട് സ്വന്തം അപ്പന്റെ ശരീരം പോലും മകളെ കാണിക്കാൻ പാടില്ലെന്ന് അച്ഛന്റെ കയ്യിലിരിക്കുന്ന വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടോ?
നിയുക്ത മന്ത്രിമാർ നാളെ രാവിലെ 10 മണിക്ക് ഗവർണറുടെ മുമ്പാകെ സത്യപ്രതിജ്ഞാ വാചകങ്ങൾ ചൊല്ലി സ്ഥാനങ്ങൾ ഏറ്റെടുക്കും. കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായി ശ്രീ ജനാർദ്ദനൻ പോറ്റിയെ പാർട്ടി ഏകകണ്ഠമായി തെരഞ്ഞെടുത്തു. കുഴപ്പമായി, എന്റെ കൈ നിൽക്കത്തില്ല. ആശുപത്രി കൊണ്ടുപോകണം, ചോര ഒരുപാട് പോയി. ഇതിനാൽ ഞാൻ ദൃഢപ്രതിജ്ഞ എടുത്തുകൊള്ളുന്നു. എന്റെ സ്വന്തം നാമത്തിൽ ശരി പ്രസവിച്ചു. ആൺകുട്ടിയാ, ഓപ്പറേഷൻ വേണ്ടി വന്നു. ഉടനെ ഈ മരുന്ന് എത്തിക്കണമെന്ന് പറഞ്ഞു. വേഗം വേണം. തന്റെ കാശ് വല്ലതും ഉണ്ടോ? എന്റെ എവിടുന്ന കാശ്? ഞാനിപ്പോ വരാം. അതെ, ഇപ്പൊ ബില്ലെഴുതണ്ട. തരാൻ എന്റെ കാശില്ല, അതുകൊണ്ടാ ഇപ്പൊ കടമായിട്ട് തരണം. നാളെ ഞാൻ കാശ് കൊണ്ട് തരാം. അത് പറ്റത്തില്ല സാറേ, മുതലാളി ഇവിടെ ഇല്ല. മുതലാളി ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. വാങ്ങിക്കവറാക്കുട്ടി, ചുളു വിലയല്ലേ. താൻ പറഞ്ഞ ശരിയാ, പക്ഷെ പ്രശ്നം അങ്ങനെയല്ലെന്നേ. 40,000 രൂപയാവും പറയണത്. അത്രയല്ലേ ഉള്ളൂ അവറാക്കുട്ടി. അതിനോട് 40,000 രൂപ എന്ന് പറഞ്ഞാൽ അത്ര ഈസിയാണ്. പിന്നല്ലാതെ ഒന്നും തീരുമാനമായിട്ടില്ല. ആഭ്യന്തര ആർക്കായിരുന്നു? അച്ചോ, അച്ചോ, ആ അച്ചോ, എന്താ സ്റ്റീഫ? അച്ഛൻ എന്നെ ഒന്ന് സഹായിക്കണം. താൻ കാര്യം പറ. അന്നമ്മ പ്രസവിച്ചു. ആ, ഉടനെ ഈ മരുന്ന് എത്തിക്കണം. എന്റെ കാശില്ല. അത്രേ ഉള്ളൂ? പറയണ്ടേ. ഒരു കാര്യം ചെയ്യ്, ഇത് വെച്ചു. താൻ മരുന്ന് മേടിച്ചോണ്ട് വാ, ഞാൻ ആശുപത്രിയോട്. താനിതുവരെ കഴിക്കാൻ തുടങ്ങിയില്ല. ഇരിക്കേ, ഒരുമിച്ച് കഴിക്കാം. എനിക്ക് തീരെ വിശപ്പില്ല. എനിക്ക് നല്ല വിശപ്പുണ്ട്. തനിക്കും ഉണ്ടെന്ന് എനിക്കറിയാം. ഇരിക്ക് സഖാവേ. നാളത്തേക്ക് കുറച്ച് പൈസ കൂടി വേണ്ടി വരുമല്ലോ ഉണ്ണി തന്നെ. ഫെലിക്സ് അച്ഛൻ നാളെയും വരുമായിരിക്കും. നാളെ കൂടി വരും. മറ്റന്നാ വരുമോ? അതിൻ്റെ പിറ്റേ ദിവസം വരുമോ? ഇച്ചിരി കാശുണ്ടാക്കാൻ എന്താ ഒരു വഴി? ഒരു എളുപ്പ വഴിയുണ്ട്. മുകളിലോട്ട് നോക്കി മുദ്രാവാക്യം വിളിച്ചാൽ മതി, കൊഴിഞ്ഞ് വീഴും. താനെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? എൻ്റെ നെട്ടൂരാനെ, ഇനി ഇങ്ങനെ നടന്നാൽ പോരാ. ജീവിക്കാൻ കാശ് വേണ്ടേ? അതിനുള്ള വഴി കാണണം. മേടയിലെ മട്ടുപ്പാവിൽ 4 നേരം വൃത്തിയായിട്ട് വയറ് നിറച്ച് വല്ലതും കഴിച്ചുകൊണ്ട് കിടന്നിരുന്ന കൊച്ച എല്ലാം വലിച്ചെറിഞ്ഞിട്ട് തൻ്റെ കൂടെ ഇറങ്ങി പോന്നത് അന്നമ്മ, സഖാവിൻ്റെ ഭാര്യ. ഇപ്പതേ ഒരു മോനും കൂടായി. അവന് നല്ല ആഹാരം കൊടുത്ത് വളർത്തണ്ടേ? അവനെ പഠിപ്പിക്കണ്ടേ? നിങ്ങൾക്ക് താമസിക്കാൻ ഒരു വീട് വേണ്ടേ? ഡോ ഉണ്ണിത്തനെ, ഇതെല്ലാം കൂടെ ഒന്നിച്ച് പറഞ്ഞ് താൻ എന്നെ പേടിപ്പിക്കാതെ. പേടിക്കണം. ഇനിയും മുന്നോട്ട് ആലോചിക്കുമ്പോൾ തനിക്ക് പേടി വരും. 24 മണിക്കൂറും പാർട്ടി എന്ന് പറഞ്ഞ് നടന്നാൽ ശരിയാകത്തില്ല. എന്തോന്നാടോ തനി പറയുന്നത്? പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറാ ഞാൻ. അതെ, അറിയാം. സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ സ്റ്റേറ്റ് കാറി വന്നിറങ്ങി പെറ്റുകിടക്കുന്ന പെണ്ണും പിള്ളയ്ക്കും കൊച്ചിനും മരുന്ന് മേടിക്കാൻ കാശില്ലാതെ സ്റ്റേറ്റ് മുഴുവൻ നടന്ന് തെണ്ടേണ്ടി വന്നില്ലേ? താൻ എന്ത് കമ്മ്യൂണിസം പറഞ്ഞാലും പെണ്ണും പിള്ളയും കുഞ്ഞിനെ നോക്കാതെയുള്ള തൻ്റെ ഈ ഇംഗ്ലാവിനോട് എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല. നെട്ടുരാനെ, നമുക്ക് പഴയപോലെ ഒരു കൊച്ചു പ്രസ് തുടങ്ങിയാലോ? ബാങ്കിൽ നിന്ന് ലോൺ കിട്ടും. പാർട്ടി അച്ചടി മുഴുവൻ നമുക്ക് കിട്ടത്തില്ലയോ? എന്താ നോട്ടമുണ്ടല്ലേ?
ഞാങ്ങീന്നൊക്കെ ശബ്ദം ഉണ്ടാക്കാറുണ്ട്. എന്നും ഓരോ പരിപാടി എന്നമ്മേ. എത്ര ദിവസമായി ഇങ്ങോട്ട് വരാൻ നോക്കുകയാണെന്നറിയാമോ? ഇന്നാ നടന്നത്. എനിക്ക് മനസ്സിലാക്കാൻ പറ്റും സേതു, ഒരു മന്ത്രിയുടെ ബുദ്ധിമുട്ടൊക്കെ. കുട്ടാ, കള്ളക്കുട്ടാ, മുദ്രാവാക്യം വിളിച്ചുണ്ടായി നമുക്ക്. ചോറെവിടെ പാലെവിടെ കൊണ്ടത്ത അമ്മച്ചിയെ, ചോറെവിടെ പാലെവിടെ കൊണ്ടത്ത അമ്മച്ചിയെ. വീടിയുണ്ടോ സഖാവി ഒരു തീപ്പെട്ടി എടുക്കാൻ? എടോ, കുറെ കൂടെ നല്ലൊരു വീട്ടിലേക്ക് താമസം മാറ്റണം താൻ. തനിക്ക് വേണ്ടിയല്ല, അന്നമ്മയ്ക്ക് വേണ്ടി. മേടയിലെ പിള്ളേരുടെ മുമ്പിൽ അന്നമ്മ ഒരു ദാരിദ്ര്യക്കോലമായി ജീവിക്കാൻ പാടില്ല. നമ്മുടെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. ഒരു ബിസിനസ് തുടങ്ങണം താൻ. വഴിയുണ്ടാക്കാം. അവിടെ പണം മാത്രമല്ലല്ലോ ഡി കെ പ്രശ്നം, നമ്മുടെ പാർട്ടി പ്രവർത്തനവും ബിസിനസ്സും കൂടെ. നമുക്ക് പോറ്റി സാറിനോട് സംസാരിക്കാം. നെട്ടൂരാനെ പോലെ ഒരു പാർട്ടി സഖാവ് ബിസിനസ്സിലേക്കൊക്കെ ഇറങ്ങുന്നതിനെ പറ്റി എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. സാമാന്യം ഭേദപ്പെട്ട നിലയിൽ ജീവിക്കാൻ ഒരു വരുമാന മാർഗം നെട്ടൂരാൻ കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ്. സ്വന്തമായൊരു വീടും. കാരണം അന്നമ്മ ഒരു സഖാവിൻ്റെ ഭാര്യ മാത്രമല്ല, മേടയിൽ ഇട്ടിച്ചൻ്റെ മകളും കൂടിയാണ്. ഇത് നെട്ടൂരാൻ്റെ അഭിമാനത്തിൻ്റെ കൂടി പ്രശ്നമാണ്. ഇതല്ലേ കൂടുതൽ അഭിമാനം? ഭരണത്തിലിരിക്കുന്ന പാർട്ടിയുടെ സമുന്നതനായ ഒരു നേതാവിൻ്റെ ഭാര്യയല്ലേ അന്നമ്മ? പിന്നെ സഖാവ് തീരുമാനിക്കുക, പാർട്ടി നേതൃത്വത്തിലിരുന്നു കൊണ്ട് ഏതായാലും പറ്റില്ല. ഇനി അങ്ങനെ ബിസിനസ് തുടങ്ങിയേ പറ്റൂ എന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ നിന്ന് രാജിവെക്കാം. പാർട്ടിയിൽ നിന്ന് 5-6 കൊല്ലം ലീവ് എടുക്കണം. ഇതല്ലാതെ വേറെ മാർഗമൊന്നും ഞാൻ കാണുന്നില്ല. Bye.
സേതുവിനോടൊപ്പം കഴിയുമ്പോൾ ഈ വാടക വീടും നീയും കുഞ്ഞും ഒരു വലിയ തെറ്റ് തിരുത്താൻ എന്നെ ഇങ്ങോട്ട് വിളിക്കും. അവിടെയും ഇവിടെയും എവിടെയും സ്വസ്ഥത കിട്ടാത്ത മനസ്സുമായി ഞാനും. ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ സ്റ്റെല്ല, നീ എന്നെ മനസ്സിലാക്കണം. തൽക്കാലം എല്ലാം ഇങ്ങനെ തന്നെ പോകട്ടെ, പോകുന്നിടത്തോളം. ഹലോ, ഡികെയോ? എന്താടോ? താൻ എവിടുന്നാ വിളിക്കുന്നത്? എടോ, ഞാൻ സ്റ്റെല്ലയുടെ വീട്ടിലാ. പുറത്ത് ആൾക്കാർ വളഞ്ഞിട്ടുണ്ട്. താൻ ഉടനെ ഇങ്ങോട്ട് വരണം. ഞാൻ എന്താ വരുന്നു. എന്താ ചയ്യ, എന്താ പ്രശ്നം? ഒന്നുമില്ല. നീ ഭാഷയോട് ടെമ്പ വറക്കാൻ പറ. എന്താടാ ഇവിടെ ബഹളം? എന്തിനാ നീയൊക്കെ ഇവിടെ കൂടി നിൽക്കുന്നതെന്ന്? ഈ വീട്ടിലൊരു ആള് കയറിന്റെ മോലായി, അവനെ പിടികൂടാനാ. ഞങ്ങളൊക്കെ ഇവിടെ ഉള്ളവരാ. ആണുങ്ങളില്ലാത്തൊരു വിധവയുടെ വീട്ടിലെ പാതിരാക്ക് സ്ഥിരമായിട്ട് വന്നു പോകുന്നത് ആരാണെന്നൊന്ന് അറിയണമല്ലോ. നീയൊക്കെ ആരാ? ഇവിടുത്തെ സദാചാര കമ്മിറ്റിയാ. എനിക്ക് വേണ്ടപ്പെട്ട വീടാ. ഇവിടെ ആരെങ്കിലും വന്നു പോകുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണവും കാണും. നിന്നെ ഒന്നും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. അപ്പോ മോലാളിക്കും പങ്കുള്ള കച്ചവടം അല്ലയോ? ഒന്നാളാ ഞാൻ. ഒറ്റ ഒരുത്തൻ എന്നോട് ചോദിക്കില്ല. നീയൊക്കെ നിന്റെ അച്ഛൻ പറ്റിപ്പോയി സദാചാരം ഉണ്ടാക്കണം. വാസി, വണ്ടി മാറ്റിയിടാം.
മിസ്റ്റർ ടെമ്പോല എടോ കോപ്പേ താൻ ഒരു മന്ത്രിയാണെന്ന് ആലോചിക്കണം എടോ പെട്ടെന്നുള്ള പ്രോഗ്രാം ആയിരുന്നു അതുകൊണ്ടാണ് തന്നെ അറിയിക്കാൻ തന്നെ അവിടെ വെച്ച് ആരെങ്കിലും കണ്ടിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക് നാറ്റ കേസല്ലേ താൻ ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കണ്ട ഇപ്പോ സ്ഥലം വിടണം താൻ സ്റ്റേറ്റ് കാറിലാണോ പോയത് അല്ല കണ്ണൻ എന്നെ കൊണ്ടുവിട്ടത് അവന്റെ കാറിലോ എന്റെ ഡി കെ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല താൻ ഇറങ്ങ വാ മിസ്റ്റർ കണ്ണൻ എന്നോടുള്ളത് തുറന്നു പറയണം മറച്ചു വെക്കേണ്ട ആവശ്യമില്ല ഡി കെ മിനിസ്റ്റർ എന്നോട് ആ വീട്ടിൽ കൊണ്ടുവിടണമെന്ന് പറഞ്ഞു ഞാൻ കൊണ്ടുവിട്ടു മറ്റൊന്നും എനിക്കറിയില്ലായിരുന്നു മാഡം ഇന്ന് കാലത്താണ് ഞാൻ അറിയുന്നത് ആൾക്കാർ വളഞ്ഞെന്നും പ്രശ്നമായെന്നും മിനിസ്റ്റർ ആണ് അകത്തുണ്ടായിരുന്നെന്ന് ആര് പറഞ്ഞിട്ടില്ല കുറച്ച് നാളായി തുടങ്ങിയിട്ട് നെട്ടൂരാനാണ് ഇതിൽ കൂട്ടു നിൽക്കുന്നത് ഡി കെ മിനിസ്റ്ററുമായുള്ള നെട്ടൂരാന്റെ ബന്ധത്തിൽ പാർട്ടിക്കുള്ളിൽ തന്നെ പരാതികൾ കൂടുന്നുണ്ട് ഹോം മിനിസ്റ്റർ സേതുലക്ഷ്മിക്ക് നാട്ടിൽ നടക്കുന്ന രഹസ്യങ്ങൾ ചോർത്തി തരാൻ ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ കൂടെയുണ്ട് ഈ നാറിയ വിവരം ഞാൻ അങ്ങനെ അറിഞ്ഞതല്ല എന്താണ് നിങ്ങൾ ഈ തിരുതിയിൽ ഒപ്പിട്ട് തള്ളുന്നത് എന്റെ തലയിൽ എഴുത്തോ എന്താ നിനക്ക് ഇപ്പൊ അറിയേണ്ടത് സ്റ്റെല്ല നിങ്ങളുടെ ആരാ കാമുകയോ രണ്ടാം ഭാര്യയോ അതോ വെപ്പാട്ടിയോ വ്യവസായ മന്ത്രി ഡി കെയുടെ ടൂർ പ്രോഗ്രാമിലെ ലഞ്ചും റെസ്റ്റും ഒരു തേവിടിച്ചിപ്പുരയിലാണെന്ന് നാട്ടുകാർ അറിഞ്ഞാലുള്ള എന്റെ ഗതികേടിനെ പറ്റി നിങ്ങൾ ഓർത്തില്ല സേതു ഒന്നും ഓർക്കാതെ പറ്റിപ്പോയൊരു തെറ്റാണ് നീ ഇപ്പൊ തേവിടിച്ചെന്ന് വിളിച്ച പാവം സ്റ്റെല്ല എനിക്ക് പറയാനുള്ളത് സമാധാനമായിട്ട് നീ ഒന്ന് കേൾക്കണം സേതു എനിക്ക് സ്റ്റെല്ലയിൽ ഒരു കുട്ടിയുണ്ട് ഒളിവിൽ പറ്റിപ്പോയ ആ വലിയ തെറ്റിന് ഒളിവിലെങ്കിലും എനിക്ക് പരിഹാരം കണ്ടേ പറ്റൂ സേതു നീ എന്നെ മനസ്സിലാക്കണം ഒളിവ് കാലത്ത് നിങ്ങൾ സ്റ്റെല്ലയുമായി ബന്ധപ്പെട്ടത് എനിക്ക് മനസ്സിലാക്കാം അതിലൊരു കുട്ടി ഉണ്ടായത് എനിക്ക് മനസ്സിലാക്കാം പക്ഷേ ഞാൻ ജീവിച്ചിരിക്കുമ്പോ മറ്റൊരു സ്ത്രീയുമായി നിങ്ങൾ ബന്ധപ്പെടാനും അവളുടെ വീട്ടിൽ കൂട്ടുകടക്കാനും ഈ സേതുലക്ഷ്മി സമ്മതിക്കില്ല യെസ് ഐ മീൻ ഇറ്റ് നമുക്ക് ഈ സംസാരം ഇവിടെ നിർത്താം പറ്റില്ല എനിക്ക് സംസാരിക്കണം എനിക്ക് കേൾക്കണ്ട എനിക്ക് സംസാരിക്കണം നമസ്കാരം സാർ മിനിസ്റ്റർ അല്ലേ ഉണ്ട് യെസ് ഗുഡ് മോർണിംഗ് ആ കുട്ടി അങ്ങോട്ടേക്ക് മുഖവരയില്ലാതെ കാര്യം അങ്ങ് നേരിട്ട് പറയാം എന്റെ ഭർത്താവിനെ വഴിതെറ്റിക്കുന്നത് നിങ്ങളാണ് മനസ്സിലായില്ല സ്റ്റെല്ലയുമായുള്ള ഡിക്കയുടെ ബന്ധത്തിന് നെട്ടൂരം കൂട്ടു നിൽക്കരുത് അത് പറയാനാണ് ഞാൻ വിളിപ്പിച്ചത് എന്റെ മുമ്പിൽ നിൽക്കുന്നത് ഹോം മിനിസ്റ്റർ സേതുലക്ഷ്മിയാണോ അതോ സഖാവ് സേതു ആണോ എങ്ങനെ വേണമെങ്കിലും എടുക്കാം ഹോം മിനിസ്റ്റർ ഓർഡർ ആണെങ്കിൽ അത് കേൾക്കാൻ നെട്ടൂരാൻ നിങ്ങളുടെ ഓർഡറിലേ അല്ല സഖാവ് സേതുവിനെ കേൾക്കാനാണെങ്കിൽ ഒരു പഴയ സഖാവായ എനിക്ക് ചിലത് പറയാനുണ്ട് എനിക്കോ ഡി കെക്കോ പാർട്ടിക്കോ തള്ളിക്കളയാൻ പറ്റുന്ന ഒരു ബന്ധമല്ല ഡി കെക്ക് സ്റ്റെല്ലയോടുള്ളത് എന്തിന് സേതുവിന് പോലും സേതുവിനറിയാമോ ഡി കെ ജയിലിൽ നിന്നിറങ്ങി സേതുവിനെ കെട്ടുന്നതിന് മുമ്പ് സ്റ്റെല്ലയെ കണ്ടിരുന്നെങ്കിൽ ഡി കെ സേതുവിനെ കെട്ടാൻ ഞാൻ സമ്മതിക്കില്ലായിരുന്നു അതൊന്നും എനിക്ക് കേൾക്കണ്ട നെട്ടൂരാൻ കൂട്ടു നിന്നില്ലെങ്കിൽ ഡി കെ വീട്ടിൽ പോവില്ല പോവും സേതു സ്റ്റെല്ല പ്രസവിച്ച ഡി കെയുടെ മകൻ ആ വീട്ടിൽ വളരുന്നുണ്ട് തീർച്ചയായും ഡി കെ പോകും ഞാൻ കൂട്ടു നിന്നില്ലെങ്കിൽ കൂട്ടു നിൽക്കാൻ മറ്റു പലരുമുണ്ട് അവർ ഡി കെ ഒറ്റുകൊടുക്കും ഈ ബന്ധം നാട്ടിലറിയും ഡി കെ നാറും കണ്ണനും ഡി കെയുടെ സുഹൃത്താണ് ഡി കെയുടെ പോക്ക് ശരിയല്ലെന്ന് എന്നോട് വന്ന് പറയാൻ കണ്ണന് തോന്നിയല്ലോ എന്നെയും കണ്ണനെയും ഒരുപോലെ കാണുന്നത് സേതുവിന്റെ കാഴ്ചയ്ക്ക് എന്തോ കുഴപ്പമുള്ളതുകൊണ്ടാണ് എന്റെ കാഴ്ചയ്ക്ക് ഒരു കുഴപ്പമില്ല ഉണ്ട് അധികാര തിമിരം ബാധിച്ചിരിക്കുന്നു സേതുലക്ഷ്മിക്ക് കണ്ണൻ മുതലാളിക്ക്
വ്യവസായ മന്ത്രി ഡി കെ കൊണ്ടുള്ള ആവശ്യം കഴിഞ്ഞു. ഇനി അവൻ ആവശ്യം അവന്റെ തോന്നിയാസങ്ങൾക്ക് മറയായി ആഭ്യന്തര മന്ത്രിയുടെ സഹായമാണ്. എല്ലാരെയും എനിക്കറിയാം നെട്ടൂരൻ മുതലാളി. ഏതോ കഥയിലെ എന്നോ മരിച്ച ഒരു കഥാപാത്രത്തെ പൊക്കിയെടുത്ത് വികാര പ്രകടനം നടത്തുന്ന നിങ്ങൾ എന്തിനാ ഈ തോന്നിയാസത്തിന് കൂട്ടു നിൽക്കുന്നത്? വ്യവസായ മന്ത്രിയെ കൊണ്ട് നിങ്ങൾക്ക് നേടാവുന്നത് നേടാൻ വേണ്ടി, നിങ്ങൾക്ക് കാശുണ്ടാക്കാൻ വേണ്ടി. ഏതോ മന്ത്രിയുടെ ഇരട്ട ബന്ധത്തിന് കൂട്ടു നിന്ന് കാശുണ്ടാക്കേണ്ട ഗതികേട് നെട്ടൂരൻ ഉണ്ടായിട്ടില്ല. ഞാൻ കഷ്ടപ്പെട്ട കാശുണ്ടാക്കിയത് എന്റെ കുഞ്ഞിനും അന്നമ്മയ്ക്കും വേണ്ടി. സേതുവിന് അറിയാമോ, നിങ്ങൾ മന്ത്രി മന്ദിരത്തിൽ പൊറുതിക്ക് കയറുമ്പോൾ അന്നമ്മയുടെ ജീവൻ രക്ഷിക്കാൻ മരുന്നിന് കാശില്ലാതെ മുഴു പട്ടണിയിൽ റോഡിൽ അലയുകയായിരുന്നു ഞാൻ. എനിക്കാരെ ഒന്നും ബോധിപ്പിക്കണ്ട, എനിക്ക് ശരിയെന്ന് തോന്നുന്ന ഞാൻ ചെയ്യും. മന്ത്രി കസേരയിലിരുന്നുകൊണ്ട് സേതു നെട്ടൂരാനെ കാണരുത്. കാണാനാണ് ഭാവമെങ്കിൽ നെട്ടൂരാൻ അത് പുല്ലാണ്. ഈ നെട്ടൂരാൻ വിളിച്ചതിൽ കൂടുതൽ മുദ്രാവാക്യങ്ങളൊന്നും സേതു വിളിച്ചിട്ടില്ല, അത് മറക്കരുത്. കോനെ, തേരാ ബാപ്പ് തുറക്കടാ. വേണ്ട, നിന്ന് പറഞ്ഞിട്ട് പോകേണ്ട കാര്യമേ ഉള്ളൂ. ആഭ്യന്തരമന്ത്രി സേതുലക്ഷ്മിയുടെ ചെവി കടിച്ചു പറിച്ച് ആ വീട് കുളം തോണ്ടി അല്ലേടോ നെട്ടൂരാൻ പറയുന്നത്? മിണ്ടരുത്, താനല്ലേ ഡി കെ അവിടെ കൊണ്ടുവിട്ടത്. തന്നെ വിശ്വസിച്ചല്ലേ ഡി കെ തന്നെയും കൂട്ടി ആ വീട്ടിൽ പോയത്. ഇങ്ങനെയൊരു വൃത്തികെട്ട ബന്ധമായിരുന്നു അവിടെ എന്ന് എനിക്കറിയില്ലായിരുന്നു. ഇതിനൊന്നും കൂട്ടു നിൽക്കാൻ എന്നെ കിട്ടൂല നെട്ടൂരാനെ, ഞാൻ ഇപ്പോഴല്ല അറിയുന്നത്. തനിക്ക് എന്തോ അറിയാവുന്ന ഒരു കുന്തം തനിക്ക് അറിഞ്ഞൂടാ. സഹാവ് കണ്ണ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അധികാരം കിട്ടിയപ്പം ഒരുപാട് നാറി മുതലാളിമാരെ പാർട്ടി ഓഫീസിൽ കയറി ഇറങ്ങി സഹാക്കളി ചമയുന്നുണ്ട്. മന്ത്രി സേതുലക്ഷ്മിയുടെ വീട്ടിലെ അടുക്കള കമ്മിറ്റിയിലെ നിനക്കൊക്കെ സ്ഥാനമുള്ളൂ. പാതകത്തും പത്താം പുറത്ത് വരുന്ന പരദൂഷണം പറയുന്നതല്ല രാഷ്ട്രീയം. ഡി കെ എന്റെ സുഹൃത്താണ്. ഡി കെക്കെതിരായിട്ട് നീ ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അറിയാമല്ലോ നിനക്കെന്നെ, പഴയ നെട്ടൂരാനാകാൻ എനിക്കധികം സമയമൊന്നും വേണ്ട. നെട്ടൂരാനാണ് ഡി കെ ചീത്തയാക്കുന്നത് അല്ലടാ. നീ എന്നോട് കളിക്കല്ലേ, നിന്നെ ഞാൻ കളി പഠിപ്പിക്കുമേ കണ്ണം മുതലാളി. ആ അങ്ങനെ സംസാരിക്കാനേ ഞാൻ പഠിച്ചിട്ടുള്ളൂ. നിങ്ങൾ എന്നെ പെരുമാറ്റച്ചട്ടമൊന്നും പഠിപ്പിക്കണ്ട. പഠിപ്പിക്കോളി, നിന്നെ ഞാൻ പഠിപ്പിക്കും. നീ ആരാണാ നിന്റെ വിചാരം? സഖാവിന്റെ ഒന്നാം ഭാര്യ, പാർട്ടി ഭരിക്കുന്ന ഈ നാട്ടിലെ ആഭ്യന്തരമന്ത്രി, ഹോം മിനിസ്റ്റർ. സേതു, പാർട്ടി സംസാരം പാർട്ടി ഓഫീസിലും മന്ത്രിയുടെ കെട്ടുകാഴ്ച സെക്രട്ടേറിയലും വെച്ചിട്ട് എന്റെ ഈ വീട്ടിൽ നീ എന്നോട് സംസാരിക്കാവൂ? നിങ്ങളുടെ വീടോ? നമ്മൾ രണ്ട് മന്ത്രിമാർക്കും താമസിക്കാൻ സർക്കാർ തന്ന വീട്. നിങ്ങളുടെ ഭാര്യ ആയതുകൊണ്ടല്ല പാർട്ടി സേതുലക്ഷ്മിയെ ആഭ്യന്തരമന്ത്രിയാക്കിയത്. സഖാവേ, പ്രോട്ടോകോൾ അനുസരിച്ച് വ്യവസായ മന്ത്രി ഡി കെക്കാൾ അധികാരവും സീനിയോറിറ്റിയും ഹോം മിനിസ്റ്റർ സേതുലക്ഷ്മിക്കാണ്. കുടുംബജീവിതത്തിന്റെ പ്രോട്ടോകോളിൽ ഭർത്താവിനാണ് ഈ സീനിയോറിറ്റി. എന്നോട് തർക്കുത്തരം പറഞ്ഞാൽ നീ ഏത് കോപ്പിലെ മന്ത്രിയായാലും ചവിട്ടി പുറത്താക്കും ഞാൻ. എന്നെ ചവിട്ടാൻ കാല് പൊക്കി, ഇനിയും നിങ്ങൾ താഴണമെന്നില്ല. എന്റെ പട്ടി പോലും ഇനിയും നിങ്ങളോടൊപ്പം ഈ വീട്ടിൽ കഴിയില്ല. ഓടി പോലീസ് മന്ത്രി, നീ പോയാ എനിക്ക് പുല്ല. നെട്ടൂർ എന്റർപ്രൈസസ് പ്രൊപ്രൈറ്റർ നെട്ടൂർ ആൻഡ് റെസിഡൻസ് സ്പീക്കിംഗ്. പാതിരായ്ക്ക് ഏത് തമ്പി? വേലിത്തമ്പിയാണോ? തലക്കുളത്തു നിന്നാണോ? ഇടിച്ച് നിന്റെ മുതുകയാൻ കുളമാക്കും. നിനക്ക് നിന്റെ യജമാനൻ രാത്രി ഉറക്കമില്ലയോടെ? എന്താ അത്യാവശ്യമാണെങ്കിലും രാവിലെ എന്താ തമ്പി? എന്റെ സഖാവേ, ഇവിടെ ആകെ പ്രശ്നമാ.
മിനിസ്റ്റർ സേതു പെണങ്ങി ഇറങ്ങി പോയി ഗസ്റ്റ് ഹൗസിൽ താമസമാക്കി എന്താ കാര്യം കാര്യം എന്താണെന്ന് മനസ്സിലായില്ല ഇവിടെ വലിയ ബഹളം ഇരുന്നു താൻ ഡികെയ്ക്ക് ഫോൺ കൊടുത്തേ മിനിസ്റ്റർ കിടന്നു ആർക്കും ഫോൺ കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത് ആ എന്നാ ഉറങ്ങട്ടെ ഞാൻ കാലത്തങ്ങത്ത താൻ ഇതിനെ വലിയ പബ്ലിസിറ്റി ഒന്നും കൊടുക്കണ്ട ഏ ആ മന്ത്രിയായിട്ടാണെങ്കിലും ഭാര്യയായിട്ടാണെങ്കിലും ന്യായം എന്റെ ഭാഗത്താണ് പോറ്റി സർ നിങ്ങൾ വെറും ഭാര്യാഭർത്താക്കന്മാരല്ല ജനങ്ങൾ ഉറ്റുനോക്കുന്ന ഈ രാജ്യത്തെ ഉത്തരവാദപ്പെട്ട രണ്ട് മന്ത്രിമാരാണ് നിങ്ങൾ പിണങ്ങിമാറിയതിന്റെ കാരണം നാട്ടുകാർ അറിയില്ലേ പടച്ചുണ്ടാക്കിയ കെട്ടുകഥകളുമായിട്ട് പത്രക്കാരും പ്രതിപക്ഷവും നമ്മുടെ പാർട്ടി ആക്രമിക്കില്ലേ അതിനൊരു അവസരം നിങ്ങളായിട്ടുണ്ടാക്കരുത് സേതു മടങ്ങി പോകണം ഇല്ല പോറ്റി സർ ഞാൻ വേണമെങ്കിൽ ഇപ്പോൾ എന്റെ മന്ത്രിസ്ഥാനം രാജിവെക്കാം എന്തായാലും ആ വീട്ടിലേക്ക് ഞാൻ മടങ്ങി പോവില്ല എടോ വഴക്കിട്ടാണെങ്കിലും ഒരു വീട്ടിൽ ഈ ജീവിതകാലം മുഴുവൻ കഴിയേണ്ടവരാ താനും സേതു അല്ലേ തെറ്റ് തന്റെ ഭാഗത്ത താൻ കുറെ കൂടെ ക്ഷമ കാണിക്കണമായിരുന്നു എടോ താനും സേതുവുമായിട്ടല്ല വഴക്കുണ്ടായിരിക്കുന്നത് രണ്ട് മന്ത്രിമാർ തമ്മിലാ ഭാര്യ ആഭ്യന്തരമന്ത്രി ഗസ്റ്റ് ഹൗസിൽ പൊറുതി തുടങ്ങി മന്ത്രിമന്ദിരത്തിൽ ഭർത്താവ് വ്യവസായ മന്ത്രി വീർപ്പിച്ചു കെട്ടിയ ഈഗോയുമായിട്ട് കുത്തിയിരിക്കുന്നു എടോ താൻ ആ ഫോൺ എടുത്ത് ഗസ്റ്റ് ഹൗസിലോട്ട് വിളിച്ച് സേതുവിനോട് ഇങ്ങോട്ട് വരാൻ പറ എന്തിനാ ഞാൻ പറഞ്ഞിട്ടാണ് അവളോട് ഇറങ്ങിപ്പോയത് ഡി കെ ഈ മന്ത്രിമന്ദിരവും ആ ഗസ്റ്റ് ഹൗസും ഒക്കെ വെറും സത്രങ്ങളാ നിങ്ങളുടെ ജീവിതം സത്രങ്ങളിൽ കളിച്ചു കളയാനുള്ളതല്ല എടോ ഞാനും വരാം നമുക്ക് പോയി സേതുവിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം നടക്കത്തില്ലടോ തനിക്കറിയാൻ മേലാഞ്ഞിട്ടാ ഒരു സ്ത്രീയാണെന്നും എൻ്റെ ഭാര്യയാണെന്നുള്ള ബോധം അവൾക്കില്ലാതായിരിക്കുന്നു ധിക്കരിച്ചിറങ്ങിപ്പോയതല്ലേ സ്വന്തം മനസ്സാലെ തിരിച്ചു വരട്ടെ ഞാൻ പോയി വിളിക്കുന്ന പ്രശ്നമേ ഇല്ല ഉറപ്പാ ഇന്നത്തെ പത്രം മന്ത്രി ദമ്പതികൾ പിണങ്ങി പിരിഞ്ഞു ഇന്നത്തെ പത്രം മന്ത്രി ദമ്പതികൾ പിണങ്ങി പിരിഞ്ഞു പ്രശ്നം ആഭ്യന്തരമാണ് ഒറ്റയ്ക്ക് തന്നെ കൈകാര്യം ചെയ്യണം ആ മന്ത്രി ദമ്പതികൾ പിണങ്ങി പിരിഞ്ഞു ഇംഗ്ലാബ് ഒരു വീട്ടിലും സിന്ദാബാദ് മറ്റൊരു വീട്ടിൽ ദാ നാറി താനല്ല തലസ്ഥാനം ഒട്ടാകെ നാറിയെന്ന് യെസ് ആരെ അന്നമ്മയോ ഓ നെട്ടൂരാന്റെ വൈഫ് ആ വരാൻ പറയൂ നമസ്കാരം മാഡം ഇന്ന് മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്തിന് ഒരു ഫർലോങ്ങിന് അപ്പുറം പ്രതിപക്ഷത്തിന്റെ മീറ്റിംഗ് ഉണ്ട് അതിനെന്താ മാഡം മീറ്റിംഗിന് പോകുന്നതിനോട് എന്താ മീറ്റിംഗിന് പോയാൽ ഞാൻ ഐ പി എസ് ആരിയല്ല ജനങ്ങളെ ഒരുപാട് കണ്ടിട്ടാ ഞാൻ മന്ത്രിയായിട്ട് ഇങ്ങോട്ട് വന്നത് എന്തൊക്കെ അന്നമ്മേ ഇയാളങ്ങ് വലുതായല്ലോ പിന്നെ എന്താ വന്നത് ഞാൻ വന്നത് സേതു നമ്മളൊക്കെ പെണ്ണുങ്ങളാണ് പെണുങ്ങി മാറിക്കഴിയാൻ എളുപ്പമാണ് ഓരോ ദിവസം കഴിയുംതോറും അകൽച്ച കൂടത്തേ ഉള്ളൂ പ്രശ്നം എന്തൊക്കെയായാലും ഒരു വീട്ടിൽ ഒരുമിച്ച് കഴിഞ്ഞ് നിങ്ങളിതിന് പരിഹാരം കാണണം ഇത് പറയാനാണ് ഞാൻ വന്നത് നമുക്ക് സംസാരിക്കാൻ വേറെ എത്രയോ കാര്യങ്ങളുണ്ട് അന്നമ്മേ ഞാൻ സേതുവിനെ കാണാൻ വന്നത് ഈ ഒരു കാര്യം മാത്രം സംസാരിക്കാനാ അന്നമ്മേ മേടയിൽ മട്ടുപ്പാവിലെ ശാസനയിൽ വളർന്നതല്ല സേതുലക്ഷ്മി ഈ ഭാരത സ്ത്രീയുടെ പഴഞ്ചൻ ഭാവശുദ്ധി വേഷത്തോട് എനിക്ക് പുച്ഛമാണ് ഭർത്താവ് തെറ്റ് ചെയ്താൽ ഭാര്യ എതിർക്കും തെറ്റ് തിരുത്താൻ ഭർത്താവിന് ഭാവമില്ലെങ്കിൽ പിണങ്ങി പിരിയും കെട്ടുതാലിക്കുരുക്കിൽ ശ്വാസം മുട്ടി ചാവാൻ സേതുലക്ഷ്മിയെ കിട്ടില്ല ആ എപ്പോഴാ മീറ്റിംഗ് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് പോവാം പത്ത് മിനിറ്റ് കഴിഞ്ഞ് പോയാൽ മതിയെന്ന് ഞാൻ ഇറങ്ങട്ടെ സേതു വരട്ടെന്നമ്മേ മോനെയും കൊണ്ട് ഇവിടെ ആദ്യമായിട്ടല്ലേ വരുന്നത് അവന് കുറച്ച് ചോക്ലേറ്റ് എങ്കിലും വാങ്ങിച്ചു കൊടുക്കണ്ടേ ഇപ്പൊ വേണ്ട സേതു നിങ്ങളൊക്കെ ഇപ്പോഴും കൊണ്ടു നടക്കുന്ന വിപ്ലവം മാറ്റിവെച്ചിട്ട് ഇവന്റെ അപ്പൻ ഒരുപാട് ചോക്ലേറ്റ് ഇവന് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് കുഞ്ഞല്ലേ മധുര അധികം തിന്നണ്ട ഇപ്പോഴേ പൊയ്ക്കോട്ടെ
മന്ത്രി ദമ്പതികളുടെ വിണക്കം ചർച്ചാ വിഷയമാകുന്നു. നേതാക്കളുടെ ശ്രമം വിഫലം. വ്യക്തിപരമെന്ന് മന്ത്രി സേതുലക്ഷ്മി പറഞ്ഞൊഴിഞ്ഞ ഡി കെയുമായുള്ള പിണക്കത്തിന് പിന്നിൽ ഒരു സ്ത്രീക്ക് ബന്ധമുള്ളതായി അറിയുന്നു. അനാവശ്യമായ കെട്ടുകഥകൾ ഉണ്ടാകാതിരിക്കാനും പ്രചരിക്കാതിരിക്കാനും വേണ്ടിയാണ് ഇത്ര പെട്ടെന്ന് നിങ്ങളെ എല്ലാം ഇവിടെ വിളിച്ചു കൂട്ടി ഇങ്ങനെ ഒരു പത്രസമ്മേളനം നടത്തുന്നത്. സ്റ്റെല്ല എന്ന സ്ത്രീയുമായി മന്ത്രിക്ക് ബന്ധമുണ്ടെന്ന് നൽകുന്നത് ശരിയാണോ? അല്ല. അവരുടെ വീട്ടിൽ ഒളിവ് കാലത്ത് മന്ത്രി കഴിഞ്ഞിട്ടില്ലേ? സഖാവ് ഡി കെ മാത്രമല്ല മറ്റു പലരും. സ്റ്റെല്ലയുടെ കുട്ടിയോ? സ്റ്റെല്ലയുടെ കുട്ടി, സ്റ്റെല്ലയുടെ കുട്ടി. അത് മന്ത്രി ഡി കെയുടേതാണെന്നാ ചോദിച്ചത്. അല്ല. എന്നാ കേൾക്കുന്നത്? താൻ എവിടെന്നാ കേട്ടത്? അത് എവിടെന്നെങ്കിലും ആവട്ടെ, താനോ ചൂടാവുന്നത്? ഇത്തരത്തിൽ മുന്നോട്ട് പോയാൽ ഈ പത്രസമ്മേളനത്തിന് അർത്ഥമില്ലാതാവും. കേട്ടുകേൾവി വാർത്തയായിട്ട് അച്ചടിച്ചിറക്കാനാണെങ്കിൽ ഇങ്ങനെ ഒരു പത്രസമ്മേളനത്തിന്റെ ആവശ്യമേ ഇല്ലല്ലോ. നിങ്ങളുടെ എല്ലാം സഹകരണം ഇതിനാവശ്യമാണ്. ഇപ്പോ സഖാവ് ഡി കെ പോലുള്ള ഒരു മന്ത്രിക്ക് പറയാനുള്ളത് ജനങ്ങളെ അറിയിക്കുക എന്ന പത്രധർമ്മത്തിൽ മാത്രം ഈ സമ്മേളനം ഒതുക്കി നിർത്തണം എന്നാണ് എന്റെ വിനീതമായ അപേക്ഷ. ഇനി സഖാവിന് എന്താ പറയാനുള്ളതെന്ന് വെച്ചാ പറയാം. ഒളിവ് കാലത്ത് പല വീടുകളിലും കഴിയേണ്ടി വന്നിട്ടുണ്ട്, അക്കൂട്ടത്തിൽ ഈ സ്ത്രീയുടെ വീട്ടിലും. സഖാവ് നെട്ടൂരാനും എന്നോടൊപ്പം ഉണ്ടായിരുന്നു. അതിനപ്പുറമായൊരു ബന്ധം ആ സ്ത്രീയുമായിട്ടോ നിങ്ങളിപ്പോൾ പറഞ്ഞ ഈ കഥയുമായിട്ടോ എനിക്കില്ല. അതാണ് സത്യം. അതല്ലല്ലോ സത്യം. രഹസ്യമായിട്ടാണെങ്കിൽ പോലും താൻ കൊടുത്ത അംഗീകാരത്തിൻ്റെ പേരിലാണ് തൻ്റെ മകനും അവൻ്റെ അമ്മയും കഴിയുന്നത്. പരസ്യമായിട്ട് താനത് നിഷേധിച്ചപ്പോൾ അവർ അനാഥരായടോ? ഞാൻ പിന്നെ എന്ത് ചെയ്യണമായിരുന്നു? സമ്മതിക്കണമായിരുന്നു. പത്രസമ്മേളനത്തിൽ ഉറച്ചു വിളിച്ചു പറയണമായിരുന്നു. അതിന്റെ പേരിൽ മന്ത്രി കസേര നഷ്ടപ്പെടാൻ പോകണേൽ പോട്ട് പുല്ലെന്ന് വെക്കണമായിരുന്നു. അതാണ് ഡി കെ തന്നെയും എന്നെയും പോലുള്ള കമ്മ്യൂണിസ്റ്റുകാരൻ ചെയ്യേണ്ടത്. മന്ത്രി കസേരയിലിരിക്കാൻ എനിക്ക് കൊതിയൊന്നുമില്ല നെട്ടൂരാനെ. പക്ഷെ എന്റെ ഇമേജിന്റെ പ്രശ്നമാണ്. തന്റെ ഇമേജോ? തനിക്ക് മാത്രമേ ഉള്ള ഇമേജ്? തന്റെ കുഞ്ഞിനെ നൊന്ത് പ്രസവിച്ച സ്റ്റെല്ലയ്ക്ക് നാട്ടുകാരുടെ മുമ്പിൽ ഒരു ഇമേജുമില്ലേ? ഇഷേ പ്രോസ്റ്റിറ്റ്യൂട്ട്? തന്റെ കുഞ്ഞ് ഇഷേ ബാസ്റ്റേർഡ്? നെട്ടൂരാനെ ഓടോ, നെട്ടൂരാനെ. ഞാൻ നോക്കോടോ സ്റ്റെല്ലേ, തന്റെ കുഞ്ഞിനെ ഞാൻ വളർത്തും. എനിക്ക് തന്നെ പോലെ ഇൻകുലാബിന്റെ ഇമേജിലല്ലോ സഖാവെ നഷ്ടപ്പെടാൻ. അഞ്ചു കൊല്ലം മുമ്പ് വ്യക്തിപരമായ കാരണങ്ങളാൽ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ നിന്നും രാജിവെച്ച് പാർട്ടിയിൽ നിന്നും ലീവെടുത്ത് മാറി നിന്നിരുന്ന സഖാവ് നെട്ടൂരാൻ സജീവമായി വീണ്ടും പാർട്ടിയിലേക്ക് വന്നിരിക്കുകയാണ്. സഖാവിൻ്റെ പാർട്ടിയിലെ സീനിയോറിറ്റിയും കഴിഞ്ഞകാല പ്രവർത്തനവുമൊക്കെ കണക്കിലെടുക്കുമ്പോൾ സ്വാഭാവികമായും സ്റ്റേറ്റ് കമ്മിറ്റി അംഗത്വത്തിന് സഖാവ് നെട്ടൂരാൻ അർഹനാണ്. ഇനി സഖാക്കളുടെ അഭിപ്രായം പറയാം. സഖാവ് നെട്ടൂരാന്റെ ആദ്യകാല പ്രവർത്തനവും സീനിയോറിറ്റിയും ഒക്കെ മാനിക്കുന്നു. പക്ഷെ സഖാവിന്റെ സ്റ്റേറ്റ് കമ്മിറ്റിയിലേക്ക് ഇനി എടുക്കാൻ പാടില്ല. വ്യക്തിപരമായ കാരണങ്ങളാൽ അഞ്ചു കൊല്ലം മുമ്പ് സ്റ്റേറ്റ് കമ്മിറ്റിയിൽ നിന്ന് ലീവെടുത്ത് മാറി നിന്ന സഖാവ് നെട്ടൂരാൻ ഇന്ന് നെട്ടൂരാൻ മുതലാളിയാണ്. ഒരു മുതലാളിയെ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ എടുക്കാൻ പാടില്ല. അഞ്ചു കൊല്ലം പാർട്ടി വിട്ടുന്നതല്ലേ, ഇനി അഞ്ചു കൊല്ലം സഖാവ് നെട്ടൂരാൻ പാർട്ടി പ്രവർത്തിക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കാം സ്റ്റേറ്റ് കമ്മിറ്റിയിൽ എടുക്കണോ വേണ്ടോ എന്ന്. എന്തോ തീരുമാനിക്കാൻ, അഞ്ചു കൊല്ലം അല്ല പത്ത് കൊല്ലം കഴിഞ്ഞാലും നെട്ടൂരാനെ പോലെ മുതലാളിയെ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ എടുക്കാൻ പാടില്ല. ഭരണത്തിൽ കയറിയ പാർട്ടിയിൽ നിന്നും കുടുംബത്തിൽ ഇല്ലാത്ത പരാധീനതകൾ ഉണ്ടാക്കി പറഞ്ഞ് പാർട്ടി മന്ത്രിമാരെ സ്വാധീനിച്ച് ചുരുങ്ങിയ കാലം കൊണ്ടാണ് അനധികൃതമായി നെട്ടൂരാൻ ഇത്രയധികം കാശുണ്ടാക്കിയത്. നെട്ടൂരാനെ പോലൊരു ബൂർഷ്വാ മുതലാളിക്ക് പാർട്ടിയുടെ പരമോന്നത കമ്മിറ്റിയിൽ അംഗത്വം കൊടുക്കുകയാണെങ്കിൽ അത് അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തോടുള്ള അവഹേളനമായിരിക്കുമെന്നാണ് എന്റെയും ഈ കൂടിയിരിക്കുന്ന ഞങ്ങൾ എല്ലാവരുടെയും അഭിപ്രായം. ഒരു മുതലാളിയെ സ്റ്റേറ്റ് കമ്മിറ്റി എടുക്കാൻ പാടില്ല. ഈ അപേക്ഷ പരിഗണിക്കരുത്. നെട്ടൂരാനെ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ എടുക്കാൻ പാടില്ല. അതെ, ഞങ്ങൾ എതിർക്കും. കൂടുതൽ ആലോചിക്കണമൊന്നുമില്ല, തീരുമാനം ഇപ്പോൾ എടുക്കണം. സഖാവ് നെട്ടൂരാന് പറയാനുള്ളത് പറയാം. പാർട്ടിയോടും പാർട്ടി സെക്രട്ടേറിയറ്റിനോടും പാർട്ടി ഡിസിപ്ലിനോടും പാർട്ടിയുടെ ആദ്യകാല പ്രവർത്തകനെന്ന അവകാശവാദമില്ലാതെ എല്ലാ ആദരവോടും കൂടി സഖാവ് നെട്ടൂരാൻ പറയുകയാണ്. വികാരാവേശത്തോടെ എൻ്റെ സുഹൃത്തുക്കളായ സഖാക്കൾ പറഞ്ഞ വിവരക്കേടിന് വിശദീകരണം നൽകേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പാർട്ടി എന്ത് തീരുമാനമെടുക്കുന്നോ അത് സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്.
നിർഭാഗ്യകരമായിപ്പോയി. നെട്ടൂരാന്റെ വളർച്ചയാണ് ഇപ്പോൾ പാർട്ടിക്കാർക്ക് പ്രശ്നം. പാർട്ടി വളരാൻ നെട്ടൂരാൻ എന്ത് ചെയ്തു എന്നുള്ളത് അവർക്കൊരു പ്രശ്നമല്ല. ഞാൻ ഇറങ്ങട്ടെ സാർ. തൽക്കാലം ഇങ്ങനെ നിൽക്കട്ടെ നെട്ടൂരാനെ. അധികാരത്തിലിരിക്കുന്ന ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും ഉണ്ടാകാവുന്ന ഒരു പ്രശ്നമാണിത്. അയ്യോ, ഈ ചുമന്നുകൊണ്ട് നടക്കുന്ന വയസ്സൻ ആനയുടെ അത്ര ആവേശമില്ലല്ലോ ആനപ്പുറത്തിരിക്കുന്ന സഹാവിന്റെ ചിന്താബാദ് വിളിക്ക്. നല്ല സ്ട്രോങ് ആയിട്ടൊരു ചിന്താബാദ് തന്നേ. മോന് വിശക്കുന്നുണ്ടല്ലേ? ഉണ്ടോട്ടെ, എനിക്കറിയാം. മോൻ ഇറങ്ങി അമ്മച്ചൂടി ഒന്ന് പറ മേശപ്പുറത്ത് എല്ലാം വിളമ്പി വെക്കാൻ. ഉണ്ണിത്താനെ, പാർട്ടിക്കാരുടെ മുമ്പില് ഞാനിപ്പം വെറും മുതലാളി മാത്രമാണടോ. അതുകൊണ്ട് ഇപ്പം നാല് നേരം വല്ലതും കഴിച്ചോണ്ട് കിടക്കുന്നു. അന്ന് നല്ല ബുദ്ധി തോന്നി ഇത്രയും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നെങ്കിൽ സഹാവ് നെട്ടൂരാനിപ്പൊ പട്ടിണി കോലമായി. അന്നമ്മ പറയി പറ്റ് പന്തിരികുലം പോലെ 12 എണ്ണത്തിനെയും പെറ്റ് അതുങ്ങളെല്ലാം കൂടി വല്ല പലഹാരക്കടയുടെ മുമ്പിലും ചെന്ന് നിന്ന് വായി നോക്കി കൊതിവെള്ളം ഇറക്കുന്നുണ്ട് സഹിക്കാൻ വയ്യാതെ മൊയിലാളി വല്ല കടപ്പുറത്തും ചെന്ന് വിഷമടിച്ച് ചത്തു കഴിയുമ്പോൾ അന്നമ്മയും പിള്ളേരെയും പിടിച്ചു നിർത്തി ഒരു ഫോട്ടോയും എടുത്ത് പത്രസമ്മേളനവും നടത്തി നെട്ടൂരാൻ കുടുംബസഹായ ഫണ്ട് ഉണ്ടാക്കി പുഴുങ്ങി ഊട്ടി ഒലത്തിയേനെ പാർട്ടിയിലെ കരിങ്കാലികൾ. മതി മതി മതി. എന്താ പിടിക്കുന്നില്ലേ? മതി എങ്കി മതി. മൊയിലാളി എങ്കി മൊയിലാളി. ഉണ്ണിത്താൻ പോയി വല്ലതും കഴിക്കേ. പിന്നെ പറഞ്ഞില്ലേ 32 ലക്ഷം? 35 ലക്ഷം. എന്താ എങ്കി 45 ലക്ഷം? 45 ലക്ഷം. 45 ലക്ഷം ഒരു തരം, 45 ലക്ഷം രണ്ടു തരം, 45 ലക്ഷം മൂന്ന് തരം. ലേലം നെട്ടൂർ എന്റർപ്രൈസസ് ഉടമ നെട്ടൂർ സ്റ്റീഫന്റെ പേരിൽ സ്ഥിരപ്പെടുത്തുന്നു. 45 ലക്ഷത്തിന് എവിടെ മുതലാകാനാ? ലേലം എനിക്ക് വിട്ടുതരണം, വെറുതെ വേണ്ട. 5 ലക്ഷം രൂപയുണ്ട്, എന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാ, അല്ലെങ്കിൽ ഞാനങ്ങ് വിട്ടുകളഞ്ഞേനെ. നെട്ടൂരമ്മ അറിയാൽ ഒരു 35 ലക്ഷത്തിന് ലേലം എനിക്ക് ഉറപ്പിച്ചു കിട്ടും. കഷ്ടിച്ച് നിന്ന് വിളിക്കാം. ശരി, ഞാൻ ഇറങ്ങട്ടെ. ഇതെത്രയുണ്ട്? 5 ലക്ഷം രൂപ. 5 ലക്ഷം രൂപയെ ലേലത്തിൽ നിന്ന് പിന്മാറാൻ 5 ലക്ഷം രൂപ എറിയണമെങ്കിൽ ചുരുങ്ങിയത് 50 ലക്ഷം രൂപയെങ്കിലും ഒറ്റ അടിക്ക് അയാളുണ്ടാക്കും. കള്ള ബെടുവ. പാർട്ടിയിൽ അവൻ എനിക്കിട്ട് പണിഞ്ഞോണ്ടിരിക്കല്ലേ ഉണ്ണിത്താനെ. പണിഞ്ഞാൽ എനിക്കും പണി അറിയാമെന്നൊന്ന് കാണിച്ചു കൊടുക്കണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇതിനി കള്ളനോട്ടോ വല്ലോണോ? മൊത്തത്തിൽ അയാൾ ഒരു വ്യാജനാ. പിന്നെ അച്ചായോ, ഫെലിക്സ് അച്ഛൻ കാണാൻ വന്നിരിക്കുന്നു. ആ വരുന്നു. നമസ്കാരം അച്ഛോ. നമസ്കാരം അച്ഛൻ. എഴുന്നാട്ടെ. സുഖമല്ലേ ശിവ? അതെ അച്ഛോ, എല്ലാ കാര്യങ്ങളും അന്നമ്മ എന്നോട് പറയാറുണ്ട്. പിന്നെ ഞാൻ വന്നത് പള്ളിക്കാര്യങ്ങളിലൊന്നും തനിക്ക് താല്പര്യം ഇല്ലാന്ന് എനിക്കറിയാം. എന്നാലും ഒരാവശ്യം വരുമ്പോ നിങ്ങളോടൊക്കെ അല്ലാതെ പിന്നെ ആരോടാ ചോദിക്കുക? നമ്മുടെ പള്ളിയുടെ വകയായി ഒരനാഥ മന്ദിരം നടത്തുന്ന കാര്യം അറിയാമച്ചോ? ആ ഇപ്പോ അവിടുത്തെ സ്ഥിതി വളരെ മോശമാണ്. 7 വയസ്സിനും 12 വയസ്സിനും ഇടയ്ക്കുള്ള 5 പിള്ളേർക്ക് അന്ന ഊട്ടി തുടങ്ങിയതാ. 58 അന്തേവാസികളുണ്ട് ഇപ്പോ. ഇടവക പ്രമാണിമാര് കുരിശടി വലുതാക്കാനും പള്ളി മോടി പിടിപ്പിക്കാനേ കാശ് തരൂ. ഇക്കാര്യം കേൾക്കാൻ പോലും അവർക്ക് താല്പര്യമില്ല. സത്യം പറഞ്ഞ സ്റ്റീഫ, കഷ്ടിച്ച് 2 നേരം അവർക്ക് ആഹാരം കൊടുക്കാൻ പോലും പറ്റുന്നില്ല. എന്തെങ്കിലും സഹായം ചെയ്യണം, തനിക്ക് കഴിയുന്നതുപോലെ. മുഴുവനും
5 ലക്ഷം രൂപയുണ്ട്. ഇത്രയും വലിയൊരു തുക സ്റ്റീഫ? ഇല്ലച്ചോ, അന്നമ്മയ്ക്ക് മരുന്ന് വാങ്ങിക്കാൻ അന്ന് അച്ഛൻ തന്ന 50 രൂപയുടെ വില ഈ 5 ലക്ഷത്തിനില്ല. എന്റെ സന്തോഷം ഞാൻ ആരോടാ പറയേണ്ടത്? കർത്താവേ, എല്ലാ അനുഗ്രഹങ്ങളും ഇവർക്ക് നൽകണമേ. പറയാനുള്ളത് പറയേണ്ട സമയത്ത് ഉണ്ണിത്താൻ പറഞ്ഞില്ല എന്ന് പറയരുത്. 5 ലക്ഷം രൂപയും കൊണ്ട് അസ്ത്രമിട്ട പോലെ ഫെലിക്സ് അച്ഛൻ പോയത്. പാർട്ടി ഉണ്ടാക്കി ഉണ്ടാക്കി ഇന്നിപ്പോ പാർട്ടിയിൽ ആരും അല്ലാതായി. റവന്യൂ എൻഫോഴ്സ്മെന്റ് ആണ്, ഞങ്ങൾക്ക് വീടൊന്ന് സെർച്ച് ചെയ്യണം. എന്തിനാ ഇവിടെ കള്ളപ്പണമൊന്നും ഇരിപ്പില്ല. ഇൻകം ടാക്സ് റിട്ടേണുകൾ കൃത്യമായിട്ട് ഫയൽ ചെയ്തിട്ടുണ്ട്. പിന്നെന്തിനാ ഇപ്പൊ സെർച്ച്? ഞങ്ങളുടെ ഡ്യൂട്ടിയാണ്, ഞങ്ങൾക്ക് ചെയ്തേ പറ്റൂ. കാരി ഓൺ. റവന്യൂ എൻഫോഴ്സ്മെന്റ്, ഞങ്ങൾക്ക് ഈ ഹോട്ടൽ ഒന്ന് പരിശോധിക്കണം. സർ, മുതലാളി ഒന്ന് വിളിക്കാം. നോ 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 നോ, പുറത്തേക്ക് ഇറങ്ങണം. ആ, നിങ്ങൾ ഇവിടെ ഇരിക്കണം, നിങ്ങൾ കൂടെ വരണം. കൂടെ ചെല്ലുണ്ടി തന്നെ. ദേവകിയമ്മയ്ക്ക് നാളെ വീട്ടിലോട്ട് പോണേ പോയേച്ചുവാ. അന്നമ്മോ, അടുക്കളയിൽ നിന്ന് ഇറങ്ങി കൊടുത്തേ. എന്തിനാ? ഈ സാറന്മാർക്ക് ഇവിടെ ഒന്ന് പരിശോധിക്കണം. ഇറങ്ങണം. എനിക്കറിയില്ല സർ. അറിഞ്ഞൂടെ, ഞങ്ങൾ കണ്ടുപിടിച്ചോളാം. സർച്ചേ, ഇറങ്ങ, ഇറങ്ങൂടെ ഇങ്ങോട്ട്. റോങ് നമ്പർ. കഴിഞ്ഞോ? കഴിഞ്ഞു. ഇവിടെ ബ്ലാക്ക് മണി ഉണ്ടെന്ന് ഇൻഫർമേഷൻ കിട്ടിയതുകൊണ്ടാണ് ഞങ്ങൾ ഈ വീട് സെർച്ച് ചെയ്തത്. ഇതിന്റെ പേര് സെർച്ച് എന്നല്ല, ഈ കാണിച്ചിട്ടിരിക്കുന്നതിന്റെ പേര് തെമ്മാടി തരവെന്ന. മുതലാളി ചോദിക്കണ്ട, ഞങ്ങൾക്ക് ഞങ്ങൾ ഡ്യൂട്ടി ചെയ്തേ പറ്റൂ. വരട്ടെ. നിന്നേ, രണ്ട് കാര്യങ്ങൾ ചെയ്തിട്ടേ ഈ മുറിയിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റൂ. എന്റെ വീട് സെർച്ച് ചെയ്തിട്ട് ഒന്നും കിട്ടിയില്ല എന്ന് എഴുതി ഒപ്പിട്ട് തന്നിട്ട് പോണം. രണ്ട്, ഈ വാരി വലിച്ചിട്ടിരിക്കുന്ന സാധനങ്ങൾ പഴയതുപോലെ ഇരുന്നെടുത്ത് അടുക്കി വെച്ചിട്ട് പോണം. ഒരുപാട് മുതലാളിമാരെ കണ്ടിട്ടുള്ളതാ ഞങ്ങൾ, വെറുതെ പ്രഷർ കൂട്ടണ്ട. പ്രഷറും പ്രമേഹവും ഉള്ള മുതലാളിമാരെ നീയൊക്കെ കണ്ടിട്ടുള്ളൂ. ഒരടി മുമ്പോട്ട് വെച്ച് അടിച്ച് പല്ലേം താഴെയിടും. എന്തിനാ ഇങ്ങനെ ഒച്ചത്തി സംസാരിക്കുന്നത്? സാറിരിക്കണം, അദ്ദേഹം എന്താ പറഞ്ഞെന്ന് വെച്ചാൽ അതുപോലെ എഴുതി ഒപ്പിട്ട് കൊടുത്താട്ടെ. അപ്പോഴത്തേക്ക് ഞാനും പാസിംഗ് കൂടി ഇതൊക്കെ അടുക്കി വെച്ചോളാം. സാർ ഇണ്ടാട്ടെ, സാറ് ഇരിക്കണം. വെറുതെ വാസിയെ ഒന്ന് വന്നേടേ. ഹലോ. അതെ, നെട്ടൂരാനാണോ? റെയ്ഡ് കഴിഞ്ഞ് താൻ പറഞ്ഞയച്ച അവന്മാര് പോയി, താൻ തന്ന 5 ലക്ഷം രൂപയും കൊണ്ടുപോയി. ലേലം, എന്റെ പേരിൽ ഞാനങ്ങ് സ്ഥിരപ്പെടുത്താൻ പോവാ. എതിരഭിപ്രായമൊന്നുമില്ലല്ലോ. ആ, അങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ നീ എന്നോട് കളിക്കല്ലേ? നിന്നെ ഞാൻ കളി പഠിപ്പിക്കുവാടാ കണ്ണം മുതലാളി. എന്താ 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 കാര്യം? ഈ ലോഡ് ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അയ്യോ, ഈ ലോഡ് ഇവിടുന്ന് കൊണ്ടുപോകാൻ ഈ സാറ് സമ്മതിക്കില്ലെന്ന്. എന്താ എന്നെ പ്രശ്നം? മുതലാളിക്ക് എന്നെ പരിചയമില്ല. ഞാൻ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാ. ഓ, എന്താ എന്റെ പേര്? എന്റെ പേര് മാധവൻ. നിങ്ങൾ കണ്ണൻ മുതലാളിയുടെ കയ്യിൽ നിന്ന് 5 ലക്ഷം രൂപ വാങ്ങിച്ചിട്ടില്ലേ? അത് തിരിച്ചു കൊടുത്താലേ തടിയും കൊണ്ട് ഇവിടുന്ന് പോകും. പാർട്ടി തീരുമാനമാണോ സഹാവേ? അത് നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. ആവശ്യമുണ്ടടാ. കണ്ണന്റെ നക്കാപ്പിച്ചയും പറ്റി അവന്റെ വാലാട്ടി പട്ടികളെ പോലെ എന്ന് ഗുണ്ടായസം പറയുന്ന നീയൊക്കെയാണോടാ നെട്ടൂരാനോട് പാർട്ടിയെ പറ്റി സംസാരിക്കുന്നത്? താൻ ആരാണെന്നോട് തന്റെ വിചാരം? പണ്ടെങ്ങോ പാർട്ടി കുറെ സിന്ദാബാദ് വിളിച്ചതിന്റെ പേരിൽ പാർട്ടിയെയും തൊഴിലാളികളെയും വഞ്ചിച്ച് കുറെ കള്ളക്കാശം ഉണ്ടാക്കിയെന്നല്ലാതെ തനിക്ക് എന്തോന്നോ പാർട്ടിയുള്ള ബന്ധം? പണ്ടെങ്ങോ സിന്ദാബാദ് വിളിച്ചെന്നോ? എടാ, എന്നെ പോലുള്ളവർ വിളിച്ച സിന്ദാബാദ് പാഴായി പോകാത്തോണ്ടാ നീയൊക്കെ സഹാവിജമ നടക്കുന്നത്? ലേലം പിടിക്കാൻ അറിയാമെങ്കിൽ ഇവിടുന്ന് തടി കൊണ്ടുപോകാനും നെട്ടൂരാൻ അറിയാമെന്ന് നിന്റെ കണ്ണം മുതലാളിയോട് പറഞ്ഞേക്ക്. ഉണ്ണിത്താനെ, വണ്ടി എടുക്ക. ദിവാര, വണ്ടി എടുക്ക. ഈ കുഴിയാനെ ഒന്ന് തളക്കെ. വിട്ടോ, മാറി നിൽക്ക് കുഞ്ഞുങ്ങളെ. വണ്ടി കടവയ്ക്കല്ലേ, പുറകിൽ നിന്ന് വണ്ടി വരുന്നുണ്ടേ. എന്റെ മണ്ഡലത്തിലെ ലോക്കൽ കമ്മിറ്റി സഖാവിനെയാണ് നെട്ടൂരാനും ഗുണ്ടകളും ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചിരിക്കുന്നത്. ഒരു തർക്കത്തിന് മധ്യസ്ഥത പറയാനാണ് സഖാവ് മാധവൻ അവിടെ ചെന്നത്. എന്ത് തർക്കം? നെട്ടൂരാൻ കോൺട്രാക്ടർ കണ്ണൻ സാറിന്റെ കയ്യിൽ നിന്നും 5 ലക്ഷം രൂപ വാങ്ങിയിട്ടുണ്ട്. അത് നിൽക്കട്ടെ, ഈ പറയുന്നത് പാർട്ടിയുടെ കാര്യമല്ല. പാർട്ടിയുടെ കാര്യമാണ്. കണ്ണൻ പാർട്ടി അനുഭാവിയും നെട്ടൂരാൻ പാർട്ടി മെമ്പറുമാണ്. ഇതിനു മുൻപും നെട്ടൂരാൻ കണ്ണന്റെ വീട്ടിൽ കയറി
ചീത്ത വിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായി കണ്ണൻ എന്നോട് പരാതിപ്പെട്ടിട്ടുണ്ട്. പരാതിപ്പെടേണ്ടത് പോലീസ് സ്റ്റേഷനിലാണ്, അല്ലാതെ പോലീസ് മന്ത്രിയോടല്ല. സഹാക്കളെ, നെട്ടൂരാൻ ഒരു സഖാവിനെ കയ്യേറ്റം ചെയ്തത് തെറ്റ് തന്നെയാണ്. കണ്ണനെ പാർട്ടിയുടെ ഒരു അനുഭാവിയായി പൊക്കിക്കാണിക്കാൻ ഇവിടെ ചിലർ ശ്രമിച്ചതുകൊണ്ട് എനിക്കും ചിലത് പറയാനുണ്ട്. പാർട്ടിയിലെ ചില സഖാക്കളുടെ പിൻബലത്തോടെ കണ്ണൻ നെട്ടൂരാനെ പലതരത്തിലും ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നതായി എനിക്കറിയാം. കൂപ്പുലേലത്തിൽ നിന്നും പിന്തിരിയാൻ നെട്ടൂരാൻ 5 ലക്ഷം രൂപ കൊണ്ട് കൊടുത്തിട്ട് റവന്യൂ എൻഫോഴ്സ്മെന്റിൽ നെട്ടൂരാന്റെ വീട്ടിൽ കള്ളപ്പണം വരിപ്പുണ്ടെന്ന് റിപ്പോർട്ട് ചെയ്ത് അയാളെ കൊടുക്കാൻ നോക്കി ഈ കണ്ണൻ. പച്ച കള്ളമാണ് മിനിസ്റ്റർ പറയുന്നത്. നിങ്ങളുടെ തോന്നിവാസത്തിന് കൂട്ടു നിൽക്കുന്ന ഒരുത്തനെ പിടിച്ച് മുതലാളിയാക്കി കള്ളക്കാശിന്റെ അഹങ്കാരത്തിൽ അവൻ കാണിക്കുന്ന തെമ്മാടിത്തരങ്ങളെയൊക്കെ ന്യായീകരിച്ച് സംസാരിക്കാൻ മിനിസ്റ്റർക്ക് നാണോ ഇല്ലേ? സേതു നോ മിനിസ്റ്റർ സേതു ലക്ഷ്മി അല്ലെങ്കിൽ സഖാവ് സേതു ലക്ഷ്മി, ഞാൻ നിങ്ങളെ മിനിസ്റ്റർ എന്നാണ് സംബോധന ചെയ്തത്. നെട്ടൂരാനെ സസ്പെൻഡ് ചെയ്യണം പോറ്റി സാർ. പാർട്ടി ഡിസിപ്ലിന്റെ ആവശ്യമാണോ? സസ്പെൻഷൻ അല്ല, ഡിസ്മിസ് ചെയ്യണം. അതെ, ഡിസ്മിസ് ചെയ്യണം. എന്തിനാ മുതലാളിമാരെ നമ്മുടെ പാർട്ടിക്ക്? പോറ്റി സാർ ഇതിന്റെ ഒരു തീരുമാനം ഉണ്ടാക്കണം. ഏതായാലും ഈ പോക്ക് പാർട്ടിയുടെ ഐക്യത്തിന് യോജിച്ചതല്ല. നെട്ടൂരാനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക. ഇതൊരു കള്ളക്കടത്ത് കോട്ടയാണ്. എന്നെ പോലുള്ള തൊഴിലാളിയെ കയ്യേറ്റം ചെയ്ത മുതലാളി നെട്ടൂരാന്റെ നട്ടല്ലൊളിച്ച് എന്റെ കാൽക്കൽ കൊണ്ടിടാൻ കഴിവില്ല എന്നിട്ടല്ല ഈ പ്രതിഷേധ യോഗത്തിലൂടെ പാർട്ടി ഈ പ്രശ്നം കൈകാര്യം ചെയ്യുന്നത്. ഒരു താക്കീതിലൂടെ ഒതുക്കാവുന്ന ഗുണ്ടായിസമേ ഈ മുതലാളി ശുംഭന്റെ കയ്യിലുള്ളൂ. ഇവനെന്നാ മുതലാളിയായതെന്ന് എല്ലാവർക്കും അറിയാം. മേടയിലിട്ടി ചെന്ന നല്ലവനായ ഒരു മനുഷ്യന്റെ ബാല്യക്കാരനായി നിന്ന് അവിടുത്തെ പഴങ്കഞ്ഞി കുടിച്ച് ആ മുറ്റ തന്നി ഉറങ്ങി സഖാവ് ചമഞ്ഞ് ഇട്ടിച്ചൻ ഒരേ ഒരു മകൾ അന്നമ്മയും കൊണ്ട് ഒളിച്ചോടിയ ഭീരുവാണ് ഇന്നത്തെ നെട്ടൂരാൻ മുതലാളി. ഇയാളൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ് പോലും. പാർട്ടിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് ഇയാളുടെ മറ്റൊരു അവകാശവാദം. വളരെ ശരിയാണ്, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒളിവിലെ സഖാവായി പാവപ്പെട്ട കർഷക കുടിലുകളിൽ കയറിപ്പറ്റി ഒരുപാട് അവിഹിത ഗർഭങ്ങൾ ഉണ്ടാക്കി ഒരുപറ്റം അനാഥ കുഞ്ഞുങ്ങളെ പട്ടിണി കിടക്കാൻ പറത്തിവിട്ടിട്ടുണ്ട് ഇയാൾ. പേ പിടിച്ചവനെ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുമോ? പറ്റില്ല. ഒറ്റ മാർഗമേ ഉള്ളൂ, പേപ്പട്ടിയെ പറ്റുന്നത് പോലെ തല്ലി തല്ലി കൊല്ലണം. ഈ ദേവകിയമ്മ നിങ്ങളാണോ? ആന്നേ. നിങ്ങൾ മാധവന്റെ ആരാ? തള്ളയാന്നേ. ഇപ്പൊ എത്ര ദിവസമായി അവനെ കാണാതായിട്ട്? ഇന്നേക്ക് 2 ദിവസമായി. നിങ്ങളോട് പറയാതെ അവൻ എവിടെങ്കിലും പോവാറുണ്ടോ? പറയാതെ പോവാറുള്ളൂ, പക്ഷെ രാത്രി എത്ര ഇരുട്ടിയാലും വീട്ടിലെത്തും. അങ്ങനെയാണെങ്കിൽ രാത്രി വീട്ടിലെത്തായിരുന്നപ്പോ അത് നേരത്തെ വന്ന് അറിയിക്കാത്ത എന്താ നിങ്ങളെ? പാർട്ടിന്നും പറഞ്ഞു പോകുമ്പോ ചിലപ്പോ ഒരു ദിവസം കഴിഞ്ഞൊക്കെ വീട്ടിലെത്താറുള്ളൂ. വരത്തില്ലെങ്കിൽ ആ വിവരം ആരോടെങ്കിലും പറഞ്ഞയക്കും. അതാ ഒരു ദിവസം കാത്തത്. ഇന്ന് കാലത്ത് ഈ കൊച്ചന്മാർ വന്ന് പറഞ്ഞപ്പോഴാ ഞാൻ കാര്യങ്ങളൊക്കെ അറിയുന്നത്. എന്ത് കാര്യങ്ങള്? ഒരു വിരളി പിടിച്ച കൊച്ചനാ സാറേ, ആരെങ്കിലും ഒന്ന് തിരുക്കി വിട്ടാ മതി, അതിന്റെ പുറകെ വഴക്കും വക്കാണുമായിട്ട് പോകും. കൂപ്പിൽ ഒരു മുതലാളിയുമായിട്ട് വഴക്കിട്ടെന്നും ഇവന്മാരെല്ലാം കൂടെ മീറ്റിംഗ് കൂടി അങ്ങേരെ ചീത്ത വിളിച്ച നോക്കിയാ പറയുന്നത്. ചീത്തയൊന്നും വിളിച്ചില്ല സാർ. കൂപ്പിൽ വെച്ച് നെട്ടൂരാൻ മുതലാളി സഖാവ് മാധവനെ അടിച്ചു. അതിൽ പ്രതിഷേധിക്കാൻ കൂടി യോഗത്തിൽ സഖാവ് മാധവൻ നെട്ടൂരാനെതിരെ ശക്തിയായി പ്രസംഗിച്ചു. അതിനുശേഷം മാധവനെ കാണാതായത്. എസ്ഐ, ആ ഞാൻ കോൺട്രാക്ടർ കണ്ണനാ. നമസ്കാരം. സഖാവ് മാധവന്റെ ആൾക്കാരോട് വന്നിട്ടുണ്ടോ? ഉണ്ട് സാർ, ഞാൻ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 ദിവസമായി അയാളെ കാണാതായിട്ട്. പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാ. പാർട്ടിയിൽ ഇപ്പോ അത് പരസ്യമായിട്ടില്ല. അറിയാം, ഉടനെ അന്വേഷിക്കാം സാർ. ഞാൻ വേണേ മിനിസ്റ്ററെ വിളിച്ചു പറയാം. നോ, ഐ ഡോണ്ട് വാണ്ട് ടു ഹിയർ എനി എക്സ്പ്ലനേഷൻ. ഒരു പാർട്ടി പ്രവർത്തകനെയാണ് കാണാതായിരിക്കുന്നത് 2 ദിവസമായിട്ട്. ഇന്ന് രാവിലെയാണ് അവർ സ്റ്റേഷനിൽ പരാതിപ്പെട്ടത്. ഞാൻ അന്വേഷിച്ചു. എന്ത് അന്വേഷിച്ചു നിങ്ങൾ ഈ പറയുന്നത്? പോലീസിന്റെ ഭാഗത്ത് നിന്ന് എന്ത് നടപടി എടുത്തുന്നാ ഞാൻ ചോദിച്ചത്? എല്ലാ സ്റ്റേഷനിലും മെസ്സേജ് പാസ് ചെയ്തിട്ടുണ്ട്. സ്റ്റൂപ്പിഡ്, കാണാതായി ഒരുത്തൻ പോലീസ് സ്റ്റേഷനിൽ വന്ന് ഹാജരാകണോ? ഐ എം സോറി മാഡം. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പാർട്ടിയിൽ തന്നെ ഒരു വിഐപിയുടെ പേരിൽ ആരോപണം. പാർട്ടിയിലെ വിഐപിയോ? താനാരാ? ഐജിയോ പോലീസോ പാർട്ടി സെക്രട്ടറിയോ? 24 മണിക്കൂറിനുള്ളിൽ കാണാതായ ആളെ നിങ്ങൾ കണ്ടുപിടിച്ചിരിക്കണം. ദാറ്റ്സ് ആൻ ഓർഡർ, യു കെൻ ഗോ. മിസ്റ്റർ നെട്ടൂരാൻ ഒരു അറസ്റ്റ് വാറണ്ട്. മാധവൻ എന്നൊരാളെ കാണാതായ കേസിൽ മിസ്റ്റർ നെട്ടൂരാനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യാനുള്ള
മജിസ്ട്രേറ്റ് വാറണ്ട അത് വിലങ്ങ് വെക്കണ്ടായ ഞങ്ങളോട് ചൂടായിട്ട് കാര്യമില്ല ഞങ്ങൾക്ക് എങ്ങനെ ഡ്യൂട്ടി ചെയ്യണം സാർ സഹകരിക്കണം വരണം സാർ ഇവിടെ കയറ കുറ്റവാളികൾ പുറകിലേ ഇരിക്കാറുള്ളൂ ഞാനും കൂടെ വേണ്ടുണ്ട് തന്നെ അന്നമ്മ വരുമ്പോ ഞാൻ പുറത്തു പോയി എന്ന് മാത്രം പറഞ്ഞാൽ മതി സാർ അഡ്വക്കേറ്റിനെ വിളിച്ച് ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ ഇവിടുന്ന് ജാമ്യം എടുത്ത് വീട്ടിൽ പോവാം ഇവിടെ ഇരുന്ന് ബുദ്ധിമുട്ടണമെന്നില്ല ബുദ്ധിമുട്ടിക്കാനല്ലേ നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത് ജാമ്യം എടുത്ത് ഞാൻ വീട്ടിലോട്ട് എന്നാ ജാമ്യം ഇല്ലാത്ത വാറണ്ടുമായിട്ട് വന്ന് പിന്നെയും നിങ്ങൾക്ക് എന്നെ അറസ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ടിരുത്താമല്ലോ ഏതായാലും ഒരു തീരുമാനമാവട്ടെ എന്താണ് നെട്ടൂരാന്റെ പേരിലുള്ള ചാർജ് സാർ ഐ ആം ആസ്കിംഗ് യു വാട്ട് ഈസ് ദ ചാർജ് അഗൈൻസ്റ്റ് ഹിം എൻക്വയറി വാട്ട് എൻക്വയറി മാന്യമായിട്ട് ജീവിക്കുന്നവർക്കെതിരെ പോലീസ് എൻക്വയറി ദിസ് ഈസ് എ കേസ് ഓഫ് ഡെലിബറേറ്റ് ക്യാരക്ടർ അസാസിനേഷൻ യു നോ ദാറ്റ് സാർ ഓർഡർ ഉണ്ട് എന്ത് ഓർഡർ ദിസ് ഈസ് മൈ ഓർഡർ റിലീസ് ഹിം ഇമ്മീഡിയറ്റ്ലി ജാമ്യം എടുക്കാൻ അഡ്വക്കേറ്റ് ഉണ്ട് മാധവൻ എവിടെ ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാന്ന് ആസേ ഒഴിക്കടാ പെട്രോള് നിനക്കറിയാം നീയാ മാധവനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് കത്തിച്ച് ചാമ്പലാക്കി കളയാൻ ഞാൻ പറടാ പറയാൻ എന്തെല്ലാം മുലാളി സുഖം തന്നെ ഡോ സായിപ്പേ താൻ കസ്റ്റഡിയെ വെച്ചിരിക്കുന്ന ആളെ ഇറക്കിവിട് കസ്റ്റഡിയോ എന്ത് കസ്റ്റഡി മാധവൻ എന്നൊരാളെ താ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് അയാൾ എനിക്ക് കൊണ്ടുപോകണം മാധവനോ വിളച്ചിലെടുക്കാതെ സായിപ്പേ അവനെ ഇങ്ങോട്ട് ഇറക്കിവിട് വിളച്ചിലോ മുലാളി പോ ഇത് തുറയാണ് മുതലാളിത്തം ഇവിടെ ചെലവാകില്ല വട
ഹസേ സൈപ്പേ മാധവൻ ഇറക്കി വിട ഡോ കണ്ണമുതലാളി കൊടുത്ത കാശിന് കൂറുള്ളവന് സൈപ്പ് നീ തന്നെ പറ മാധവൻ ഇറക്കി വിടാൻ മാധവ ഇറങ്ങി വാ നിന്നെയും കൊണ്ട് ഞാൻ ഇവിടുന്ന് പോവൂ ഹസി സാഹിബേ തുറയിലെ കളി നീ എന്നെ പഠിപ്പിക്കില്ലേ നിനക്കറിയാൻ പാടില്ലാത്ത കളി ഞാൻ നിന്നെ പഠിപ്പിക്കുവേ ആ അയ്യ നെട്ടൂരാനെ എത്ര നാൾ ഈ രാഷ്ട്രീയ പുതപ്പിൽ എനിക്ക് ഞാനല്ലാതെ കഴിയാൻ പറ്റും ഒരു മനുഷ്യനല്ലടോ ഞാൻ ഡികെ തന്റെ യുദ്ധക്കളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടി മരിക്കുന്നത് താൻ തന്നെ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകണം തനിക്കും സേതുവിനും ഇനി ഒരുമിച്ച് കഴിഞ്ഞൂടെ എന്തോന്ന് വിട്ടുവീഴ്ച ഞാൻ എന്ത് ചെയ്യണമെന്നാ താൻ പറയുന്നത് എന്റെ ഭാര്യയെ സേതു എന്ന് വിളിച്ചപ്പോ എന്തോന്ന് വിളികേൾക്കുന്നതിന് പകരം മിനിസ്റ്റർ സേതുലക്ഷ്മി എന്നോ സഖാവ് സേതുലക്ഷ്മി എന്നോ വിളിക്കണമെന്ന അഹങ്കാരമാണ് അവളെന്റെ മുഖത്ത് വലിച്ചെറിഞ്ഞത് അത് പറയരുത് ഒരു കമ്മിറ്റി കൂടുമ്പോഴത് താനൊരു കാര്യം മനസ്സിലാക്കണ്ടിക്കെ താനും സേതുലക്ഷ്മിയും പാർട്ടിയിലെ രണ്ട് സീനിയർ സഹാക്കളാണ് പാർട്ടി എടുത്തു തന്ന മാലയിട്ടാണ് നിങ്ങൾ ഭാര്യയും ഭർത്താവുമായത് അതെ പാർട്ടി എടുത്തു തന്നേ ഉള്ളൂ മാലയിട്ട് സ്വീകരിച്ചത് ഞാനാ പൂമാലയിട്ട് സ്വീകരിച്ചതിന്റെ പേരിൽ പൂക്കടക്കാരന്റെ സ്വന്തം ആവോടോ ഭാര്യ എന്റെ ഭാര്യ എന്റെ ഭാര്യ ആയിരിക്കണം താൻ ഭാഗ്യവാനാടോ ഈ വീട്ടിൽ അന്നമ്മൂന്ന് വിളിക്കുമ്പോ വിളി കേൾക്കാൻ ഒരു ഭാര്യയും മടിയിലിരുത്തി കൊഞ്ചിക്കാൻ ഒരു മകനും ഉണ്ട് എനിക്കും ഉണ്ടൊരു ഭാര്യ എന്നേക്കാൾ വലിയ ഭാര്യ മോനുണ്ട് അവന്റെ അപ്പനായി അവനെ കുഞ്ചിക്കാൻ എനിക്ക് കഴിയുന്നില്ലടോ അക്കാര്യത്തിൽ ഞാൻ ഭാഗ്യവാനാണോ ഡികെ എന്നെ സ്നേഹിക്കാൻ ഒരു ഭാര്യയും എനിക്ക് താലോലിക്കാൻ ഒരു കുഞ്ഞും ഈ വീട്ടിലുണ്ട് അവർക്ക് കഴിയാൻ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശും പക്ഷെ എന്റെ ദുഃഖം തനിക്കറിയാമോ ഡികെ എന്റെ അന്നമ്മയെ സ്നേഹിക്കുന്ന പോലെ ഞാൻ എന്റെ പാർട്ടിയെ സ്നേഹിച്ചു എന്റെ കുഞ്ഞിനെ താലോലിക്കുന്ന പോലെ പാർട്ടി ദർശനങ്ങളെ പട്ടിണിയിലും ഞാൻ താലോലിച്ചു ഇന്നിപ്പം നെട്ടൂരാൻ കമ്മ്യൂണിസ്റ്റുകാരനല്ല വെറും ബൂർഷാ മുതലാളി പാർട്ടിയെ സ്വാധീനിച്ച് കള്ളക്കാശുണ്ടാക്കിയ മുതലാളി ഡികെ തനിക്ക് പറയാൻ പറ്റുമോ തന്റെ പേരുപയോഗിച്ച് തന്നെ സ്വാധീനിച്ച് ഞാൻ ഒരൊറ്റ രൂപ ഉണ്ടാക്കിയെന്ന് താനും കൂടെ പറഞ്ഞിട്ടല്ലേ പാർട്ടിയിൽ നിന്ന് ലീവ് എടുത്ത് ഞാൻ ബിസിനസ് ചെയ്യാൻ പോയത് എന്റെ അന്നമ്മയ്ക്കും മരുന്ന് വാങ്ങാൻ കാശില്ലാതെ റോഡിൽ നിന്ന് കരഞ്ഞ മനസ്സുമായി ഞാൻ ചവിട്ടിയ സൈക്കിളാണടോ എന്നെ ഇവിടം വരെ എത്തിച്ചത് ഈ വീടും ഞാനും എന്റെ ജോലിക്കാരും കഷ്ടപ്പെട്ട് പണിയെടുത്ത് വലുതാക്കിയ ഒരു പ്രസ്ഥാനവും എന്റെ ജോലിക്കാർ നല്ല ശമ്പളം വാങ്ങുന്നു നല്ല ആഹാരം കഴിക്കുന്നു നല്ല വസ്ത്രം ധരിക്കുന്നു അവരുടെ ആത്മാർത്ഥയിൽ ഈ പ്രസ്ഥാനം വലുതായി പോയത് തെറ്റാണെന്നാണോ പാർട്ടി പറയുന്നത് പാർട്ടി അല്ലല്ലോ നെട്ടൂരാനെ പറയുന്നത് പാർട്ടിക്കാരല്ലേ പാർട്ടിക്കാർ തന്നെ തള്ളിപ്പറഞ്ഞ നിമിഷം തൊട്ട് അറിയാതെയെങ്കിലും മനസ്സുകൊണ്ട് പാർട്ടിയിൽ ഞാനൊരു ഒറ്റയാനായി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലടോ തന്നെ വീട്ടുകാരെ വിട്ടപ്പോ എന്നെ പാർട്ടിക്കാര് വിട്ടു ഇറങ്ങട്ടോ നാളെ രാവിലെ ഒരു കല്ലടിയിലുണ്ട് ആലുവായിൽ മിനിസ്റ്റർ സേതുലക്ഷ്മിയും ടൂറില്ല അവർ നീലേശ്വരത്ത് പോലീസ് സ്റ്റേഷന് കല്ലിടുന്നു ഭർത്താവ് മുനിസിപ്പൽ മാർക്കറ്റിലും കുടുംബത്തിന് അടിത്തറയില്ലാത്തവർ എവിടെ കല്ലിട്ടിട്ട് എന്ത് കാര്യമാണ് ഹലോ തമ്പി ഞാൻ എന്താ സാർ മിനിസ്റ്ററുടെ വണ്ടി ആക്സിഡന്റ് ആയി അയ്യോ ഇപ്പോഴാണ് എനിക്ക് മെസ്സേജ് കിട്ടിയത് കളമശ്ശേരിക്ക് അപ്പുറം മിനിസ്റ്റർ പോലും സീരിയസ് ആണ് മിനിസ്റ്ററെ കൊണ്ട് ആംബുലൻസ് അവിടെ തിരിച്ചു കഴിഞ്ഞു
Yes, sir. നെട്ടൂരാനെ അകത്ത് വിളിക്കുന്നു. ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറയാൻ പറ്റുമെന്നാണ് ഡോക്ടർമാര് പറയുന്നത്. മിനിസ്റ്റർ സേതു എത്താൻ സമയം കഴിഞ്ഞല്ലോ തമ്പി. പുറപ്പെട്ടിട്ടുണ്ട് സാർ. ഭയങ്കര വേദനയുണ്ടോ? കണ്ണടച്ച അങ്ങിരുട്ടിലോട്ട് പോവാൻ തോന്നുന്നു. ഓ, കുടിക്കാൻ എന്തെങ്കിലും തരട്ടെ? ഇന്നലെ നമ്മൾ ഒരുപാട് സംസാരിച്ചു ഇല്ലേ? അതിൻ്റെ ഒരു ആശ്വാസമുണ്ട് എനിക്ക്. ഇവിടെ ഇങ്ങനെ മലന്നു കിടന്ന് മുകളിലോട്ട് നോക്കുമ്പോ എനിക്ക് താ മാത്രമേ ഉള്ളൂ. മിനിസ്റ്റർ സേതുവാണോ സഖാവ് സേതുവാണോ? സ്നേഹിച്ചതുപോലെ നിനക്ക് എന്നെ സ്നേഹിക്കാൻ കഴിഞ്ഞില്ലല്ലോ സേതു. അങ്ങനെ എന്നോട് പറയരുത്. എന്നോട് ക്ഷമിക്കണേ. ഞാൻ ഇനി ചേട്ടനെ വിട്ട് ഒരിടത്തും പോവില്ല, ഒരിടത്തും പോവില്ല. ഞാൻ ആഗ്രഹിച്ചപ്പോഴൊന്നും നീ എന്റെ കൂടെ ഉണ്ടായിരുന്നില്ല. ഇപ്പോ ഈ മുറിയിൽ എന്റെ ഈ അവസ്ഥയിൽ നിന്നെ കാണുന്ന എനിക്ക് ഇഷ്ടമല്ല. എന്നോട് അങ്ങനൊന്നും പറയരുത്. മാഡം, മാഡം പ്ലീസ്. എന്താ പൊയ്ക്കോളാൻ പറഞ്ഞു എന്നോട്? ഞാൻ കൂടെ ഇരിക്കണ്ടെന്ന് പറഞ്ഞു. സാരമില്ല സേതു, പിണക്കം കാണിക്കുകയാണ്. സേതുവിന് അയാളുടെ സ്വഭാവം അറിയില്ലേ? അന്നമ്മ വിളിച്ചോണ്ടോ. സാറിനെ വിളിക്കുന്നു. എന്താ ടീക്കേ? സേതു പോയോ? ഇല്ല, പുറത്തുണ്ട്. എനിക്ക് അവനെ ഒന്ന് കാണണോടോ? ആരെ? എനിക്ക് അവനെ ഒന്ന് കാണണോടോ? സ്റ്റെല്ല. വേണ്ട. മോന്റെ
വീഴ്ച കഴിഞ്ഞു. മോനെ എന്നെ അറിയാമോ? ആരാ? പറ പറടാ. ഞാൻ നിന്റെ അപ്പച്ചനാടാ. അപ്പച്ചനോട് മോൻ എന്തെങ്കിലും സംസാരിക്ക്. എനിക്ക് എന്റെ വീട്ടിൽ പോണം. നെട്ടൂരാനെ കുറച്ച് രൂപ വേണം. മോനെ ഇഷ്ടമുള്ളത് വാങ്ങിച്ചു. വാങ്ങിക്കും മോനെ. നന്നായിട്ട് പഠിക്കണം. നല്ല മാർക്ക് വാങ്ങിക്കണം മോൻ. അവനെ കൊണ്ട് വിട്ടേരുന്നിട്ട് ഒരാനെ വാ. ഇവിടെ തന്നെ ഓ മോനെ കൊണ്ട് വിട്ടേക്ക്. മോന്റെ പേരെന്താ? ആന്റണി. എനിക്കെന്തെങ്കിലും പറ്റിപ്പോയ എന്റെ മോനെ താൻ പൊന്നുപോലെ നോക്കണം. ഇങ്ങനെ ഒന്നും പറയാതെടോ. തനിക്കൊന്നും പറ്റത്തില്ല. പറ്റാൻ ഞാൻ സമ്മതിക്കയില്ലടോ. ഈ വേദന സഹിക്കാൻ വയ്യടോ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണ്ടീക്ക്? ഇതിനേക്കാൾ വലിയ വേദനകളുടെ മുമ്പിൽ നമ്മൾ തോറ്റു കൊടുത്തിട്ടില്ല. ഇവിടെ താൻ തോക്കരുത് ഡീക്കെ. താൻ തോക്കുന്നത് നെട്ടൂരാൻ സഹിക്കാൻ പറ്റത്തില്ലടോ. ബീഡിയുണ്ടോ സഖാവേ? ഒരു തീപ്പെട്ടി എടുക്കാൻ. തീപ്പെട്ടിയുണ്ടോ സഖാവേ? ഒരു
ാണോ സഖാക്കളെല്ലാം ആചാരം കഴിഞ്ഞു പോയി. ഞാൻ ഒറ്റയ്ക്കല്ല, കൂടെ ഒരു കൊച്ചു സഖാവുമുണ്ട്, തന്റെ മോൻ. അവനെല്ലാം മനസ്സിലായിരിക്കുന്നു. അച്ഛന്റെ മടിയിലെ ചൂട് കിട്ടാതെ പോയ ഈ കുഞ്ഞ് ഒരു കമ്മ്യൂണിസ്റ്റ് ആവും. ആകട്ടെ, അല്ലേടോ, താനും ഞാനും സ്വപ്നം കണ്ട ഒരു നല്ല കമ്മ്യൂണിസ്റ്റുകാരൻ ഇവനായി തീരട്ടെ, അല്ലേ ഡി കെ? ലാൽ സലാം ഡി കെ.